കൊണ്ടു കേട്ടോ വിധു, എല്ലാവരും കാണും. കണ്ടോട്ടെ, എല്ലാ പ്രതിജനങ്ങളും കണ്ടോട്ടെ. അയ്യോ വിധുനെ, വിധുവിന്റെ അമ്മ എപ്പോഴും ഇങ്ങോട്ട് വരും. അപ്പോ കാര്യങ്ങൾ അമ്മയോട് പറയേണ്ട ഭാരം കുറഞ്ഞിരിക്കും. അമ്മ, പിന്നെ ഈ സമാഹാരം ഞാൻ വായിക്കും, എനിക്ക് വേറെ പുസ്തകം വേണം, അതിനെ ഞാൻ വന്നത്. ഓഹോ, അല്ലാതെ എന്നെ കാണാനല്ല. എന്നാൽ എനിക്ക് നിന്നെ കുറേനേരം കാണണം. വേഗം പുസ്തകം തരും. കവിത വായിച്ച് വായിച്ച് കവിത എഴുതാൻ ഭാവം. എന്താ, വക്കീലന്മാർക്ക് മാത്രമേ കവിത എഴുതാവുന്നുണ്ടോ? ഇല്ല, വക്കീൽ പണിയും കവിതയും യാതൊരു ബന്ധവും. വക്കീൽ പണി കലക്ടറിന്റേത്, കവിത കറിയത്. സമ്മതിച്ചു, പുസ്തകം തരും. സാവിത്രിക്ക് തരാൻ വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചോ. ഇതിന്റെ പുതിയ കവിതാ സമാഹാരം. അതെ, അതിന്റെ ആദ്യത്തെ പ്രതി തരുന്നത് സ്നേഹാസൂത്തകളോട് ഇന്ന് തന്നെ ഇത് മുഴുവൻ ഞാൻ വായിച്ചു. എന്നിട്ട് രാത്രി മുഴുവൻ എഴുതിയാണ് സ്വപ്നം കാണും. ടൈപ്പേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന വഴിയാണമ്മ. ജയന്തത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വായിക്കാൻ വന്നതാ. വീട്ടിലെ അമ്മയ്ക്ക് അന്വേഷിച്ചൊക്കെ സുഖമല്ലേ? കുറച്ചു ദിവസമായി കല്യാണങ്ങൾ കണ്ടിട്ട്. ഞാൻ ദിവസവും കോടതിയിൽ പോകുമ്പോൾ കാണാറുണ്ടമ്മേ. സുഖമാണമ്മ. അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ അമ്മ. ചേട്ടാ, കുറച്ചു ദിവസമായി നിന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണത്? നീ നിന്നൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല. അല്ല, സമ്മതിച്ചു. പക്ഷെ ഇന്നും അമ്മയെ കാണാതെ രാത്രി എനിക്ക് ഉറക്കം വരില്ല. നിന്റെ തമാശയൊക്കെ കളാം. അവള് പ്രായമായ ഒരു പെണ്ണാണ്. ദിവസവും രണ്ടുപേരും ഇങ്ങനെ കുട്ടികളെ പോലെ കളിച്ചു നടന്ന് ആളുകളെ കൊണ്ടൊന്നും പറയിക്കരുത്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കളി കാര്യമാക്കിക്കളെ. നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ നീ പറയുന്നത്? എന്താ, അമ്മയ്ക്ക് കുറെ കൂടി വലിയ പ്രമാണികളുടെ വീട്ടിൽ നിന്ന് ഒരു ബന്ധം വേണമെന്നായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ മോഹമൊന്നുമില്ല. മകൾ സമ്മതം ചെയ്തിട്ട് കുറെ കൂടി പ്രമാണിച്ചോ പണവും സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല. അമ്മയ്ക്ക് വേണ്ടതൊക്കെ നിന്റെ അച്ഛൻ സമ്പാദിച്ചു തന്നിട്ടു. അമ്മ, ഞാൻ ചോദിച്ച ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. ആലോചിക്കേ, ഇങ്ങോട്ട് നോക്കി. എന്നോടൊരു കൈവാഴ്ച ചോദിക്കാൻ യാതൊരു മടിയും ചേർത്തു. ഞാനും ചേഹരനായാലും കൂടിയുള്ള ഇരിപ്പ് അങ്ങനെ ആയിരുന്നു. കല്യാണം എന്നൊക്കെ അറിയാതെ അതെനിക്കറിയാം. ആ സാവിത്രി വരുന്നു. സാവിത്രി ഇന്ന് നേരത്തെ വന്നല്ലോ. കൈപ്പിടിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇതാ കല്യാണം, 20 രൂപയാണ്. ഉണ്ടാകുമ്പോ തിരിച്ചു തരണം. ഒരാവശ്യത്തിന് സഹായിക്കാനല്ലെങ്കിൽ പിന്നെ കാശും രൂപയോട് എന്തും. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അടുത്ത മഴയ്ക്ക് പണം വല്ലത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മടിക്കരുത്. എനിക്കൊന്നും ആവശ്യമില്ല. പോയില്ലെങ്കിൽ ഇനി ഉണ്ടാവും. അമ്മയെ ചോദിക്കണം. എന്നെ പോലെ അഞ്ഞനെ പോലെ എന്ന് കണക്കാക്കിയത്. ആ കല്യാണിയും ഞാനൊന്ന് അറിയാം. എന്തിനാണ് മേലോട് കാശ് വാങ്ങിച്ചത്? കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്കാണോ നഷ്ടം? ആണുങ്ങൾ അങ്ങനെ ആണ്. ആണുങ്ങളെ കൊണ്ട് പറയിക്കോ. എന്താണെന്ന് പറയാൻ അച്ഛണ്ടോ കത്തോന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നിന്റെ അച്ഛന്റെ നല്ല കാലത്ത് ഒരുപാട് അവമാരുണ്ടായിരുന്നു പറ്റി കൂടിച്ചിരുന്നാൽ. ആ നാണക്കൂട്ടന്മാരെ ഈ രൂപ തന്നത് എത്ര വലിയ കാര്യമാണ്. നാളെ കടയിൽ കൊടുക്കാൻ വേണ്ടി. ആ നീ പോയി കൂടി തീരാശോക്കെ മാറി. Thank you.
എന്നിട്ട് എന്നോട് താരതവരെ കല്യാണ കാര്യത്തിൽ കൊടുത്തു ആലോചിച്ചു കാലം. ആണും ശേഖരൻ നായരുടെ കുടുംബത്തിന് പണം ഇല്ലെന്നേ ഉള്ളൂ. നല്ല തറവാടികളാ. ശേഖരൻ നായർ മരിച്ചിട്ടും ആ കല്യാണിനെയും മക്കളും അന്തസ് വിടാതെ ജീവിക്കുന്നു. ആ കാലത്തിന് എനിക്ക് ഇഷ്ടമാണ്, നല്ല വെണ്ണ. ആ ജാതകം ഒക്കെ ശരിക്ക് ചേരുന്നുണ്ട്. വിജയനീ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമാണല്ലേ പറയുന്നത്. പെണ്ണിന്റെ വീട്ടുകാരോടല്ല ആലോചിച്ചു. പെണ്ണിന്റെ വീട്ടുകാരെന്ന് പറയാൻ ആരുമില്ല. ആ അമ്മയല്ലാതെ പിന്നെ ആകുന്ന വകയിലോമിറ്റോ ഒരമ്മാവനുണ്ട് കൊട്ടാരക്കര. എല്ലാം കല്യാണിയെന്നാൽ ഇഷ്ടമാണ്. ഞാൻ കല്യാണിയെന്നോട് ഇഷ്ടമായിരിക്കും ആലോചിച്ചു. അവർക്ക് പരമ സന്തോഷമാണ്. പിന്നെ സാവിത്രിയാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഭൂമിയുടെ നിലത്തൊന്നും അല്ല മിസ്. എനിക്കത്ര ഒരു പുച്ഛം. ഓ അങ്ങനെ ഒന്നിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. പക്ഷെ അമ്മേ കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോ എന്നെ കൂടി വിളിക്കണം. ഞാനും കൂടി പെണ്ണെ കണ്ട് ബോധിക്കണം. എന്നിട്ട് ഉറപ്പിക്കാവോ? സമ്മതിച്ചിരിക്കണം. സാവിത്രിയെ താൻ കണ്ടാൽ എനിക്ക് വീരെ ശൃംഖല വരും എന്റെ സെലക്ഷൻ. നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് കൊടുത്തയക്കാം. ബാലനും വരണം. ശരിയമ്മേ, നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. ഇതേ നാളെ കാണാം. ഓക്കെ. രാത്രി നല്ല ദിവസത്തിന് ഉറങ്ങാൻ അമ്മേ വേറെ പണമൊക്കെ ഉണ്ടെങ്കിലും നല്ല സ്വഭാവമാണ്. അവനെന്താ അമ്മേ, റായൽ മാതമ്പിള്ള മുതലാളിയുടെ ഏക സന്താനമില്ലേ? അമ്മേ ഉടനെ കുറിപ്പ് കൊടുത്തേക്കാണ് കുട്ടനാരി എത്തിയിട്ടുണ്ടോ? ഒരു വിശേഷം നടക്കുമ്പോ ഞങ്ങളത് വലിയ നടത്തി കൊടുക്കാം. ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നാണ് ഇരിക്കൂ ബാല. അപ്പോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ ഞാനത് പറയാൻ മറന്നു. ബാലൻ വിജയന്റെ വലിയൊരു സ്നേഹിതനാണ്. രണ്ടുപേരും ബിഎ വരെ ഒരുമിച്ചാ കോളേജിൽ പഠിച്ചത്. റോയൽ മാതമ്പിള്ള മുതലാളി എന്ന് കേട്ടിട്ടില്ലേ, വലിയ മോട്ടോർ കമ്പനിയുടെ എല്ലാം. ഞാൻ പറയാം അമ്മേ, ഈ നാട്ടിലോടുന്ന എല്ലാ ബസ്സും അവന്റെ അച്ഛന്റെ വകയാണ്. റോയൽ ഓട്ടോമൊബൈൽ, റോയൽ മോട്ടോർസ് ലിമിറ്റഡ്, റോയൽ കാഷ്വൽ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, റോയൽ കോഫി വർക്ക്സ്, റോയൽ കയർ വർക്ക്സ് ലിമിറ്റഡ്. ഇപ്പോ ബാലം മുതലാണ് പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുന്നില്ല. അവർക്കൊക്കെ എന്തുകൊണ്ട് ഞാൻ കാളേജ് വരുത്തും. അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ അന്ന് ആലോചിച്ച ആ കാര്യത്തിന് ഒരു തീർച്ചയെ മൂർച്ചയെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ വെട്ടി നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സാവിത്രിക്ക് ഇങ്ങനെയൊരു ബന്ധം ദൈവം കൊണ്ട് തന്നത് ആ ദേവയ്യ. ഞങ്ങൾക്കൊക്കെ പരമ സന്തോഷമാണ്. അവൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, ശേഖരനായി ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒന്നുകിൽ വിരസ്തത, അല്ലെങ്കിൽ കേടുകുമ. ബാല ഇതാണ് ആള്, എല്ലാവരും കണ്ടോളാം. പിന്നെ കണ്ടിട്ടെന്ന് പറയുന്നു. കൺഗ്രാജുലേഷൻ ഫോർ യുവർ വണ്ടർഫുൾ സെലക്ഷൻ. അടുത്ത 15-ാം തീയതി കാലത്ത് ഒരു നല്ല മുഹൂർത്തമുണ്ട്. അതല്ലെങ്കിൽ പിന്നെ കന്നിവാസം കഴിയേണ്ടി വരും. എന്തിനാ നീട്ടുന്നത്? 15-ാം തീയതി എന്ന് നടക്കട്ടെ. അങ്ങനെയായത് നിങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കുന്നു. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെ കല്യാണിയെന്ന്. മറ്റു കാര്യങ്ങളൊക്കെ വിജയനുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങള് പാവങ്ങളാണ്. വിജയൻ കുഞ്ഞിന്റെ അന്തസ്സിന് അവസ്ഥയ്ക്കും അനുസരിച്ച് ഇത് നടത്താൻ എന്നെ കൊണ്ടൊക്കെയും. ഞാൻ പറയട്ടെ അമ്മേ, ഞാനും ഈ ബാലനും എന്റെ അമ്മയും കൂടെ ഇവിടെ വരും. ഞങ്ങൾക്ക് വയറ് നിറയെ ചോറ് തരണം. പിന്നെ സാവിത്രി ഇതാണ്. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ആ വരാം. വാസുമാനെ കാണണം, കാര്യം പറയണം, അത്ര തന്നെ. എത്ര ഇരുത്തിയാലും ഒടുവിലത്തെ ബസ്സിന് ഞാൻ ഇനി വരും. അമ്മ ഇത്രയൊന്നും വിഷമിക്കണ്ട. പണമില്ലെങ്കിലും ഞങ്ങൾ രജിസ്ട്രാ സിസ്റ്റി കല്യാണം കഴിച്ചോളാം. തോടി നാട്ടിനോടൊപ്പനുസരിച്ച് വേണ്ടതൊക്കെ വേണ്ടേ? വാങ്ങോളെ.
തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. പെൺകുട്ടികളായാൽ അങ്ങനെ തന്നെ വേണം. എന്നാ ഞാൻ നാളെ വരാം.
നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി ഞാൻ വേണ്ടത് അമ്മയിന്റെ ഇലയും എങ്ങനെ ഇരിക്കുന്നു. അവരെ സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർ ധൈര്യമായിരിക്കുന്നു. ഇനിയും ഒരല്പം കൂടെ തന്റെ ഇടം കാണിക്കും. സമയമായി, ഇനി കോടതിയിൽ വെച്ച് നോക്കാം. മറ്റന്നാളുണ്ടായിരുന്നു സാവിത്രിയുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നു എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്കത് എങ്ങനെ അറിയാം? നാണക്കൂട്ടന്നാർ സാധാരണ അവിടെ വരുന്നതും പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിഹിത ബന്ധമുണ്ടെന്ന് അർത്ഥമുണ്ട്. നാട്ടിൽ പരക്കെ അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. ഈ പരക്കെ എന്ന് പറഞ്ഞത് നിങ്ങളോട് ആരാണ്? ഓർക്കുന്നില്ല. സാവിത്രിയുടെ അമ്മ കല്യാണി അമ്മയും നിങ്ങളുമായി വളരെക്കാലമായി വിരോധത്തിലല്ലേ കഴിയുന്നത്? അതെ. നിങ്ങളുടെ മകൾ സുമതിയും നാണക്കുട്ടൻ നായരുമായി ഉണ്ടായിരുന്ന രഹസ്യ വൈശിഷ്ട്യത്തിന്റെ അല്ലേ ഈ വിരോധം ഉത്ഭവിച്ചത്? അത് അവള് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ മകളെ രണ്ട് പ്രാവശ്യം വിവാഹം ചെയ്ത് അയച്ചിട്ടും ഇന്ന് ഭർത്താവില്ലാതെ വീട് നോക്കിയതിന്റെ അധ്യക്ഷനിലേക്ക് വർ ലോട്ടി ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കാക്ഷിയെ മനഃപൂർവ്വം കുഴയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഐ ബെറ്റ് ഡിഫറി യുവർ ലോട്ടി. പൂർവ്വ വിരോധം വെച്ചുകൊണ്ട് കാക്ഷി പ്രതിക്കെതിരായി മൊഴി കൊടുത്തിരിക്കുകയാണ്. ഐ വോണ്ട് ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട്. നാട്ടിൽ പരക്കെ സാവിത്രിയുടെ നടപടി ദോഷത്തെപ്പറ്റി പറച്ചിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയും. കല്യാണിയമ്മയുടെ അയൽക്കാരായ നാല് വീട്ടുകാർ അവൾ അങ്ങേ അറ്റം സ്വഭാവശുദ്ധിയും വിവേകവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നിവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മറിച്ച് പറയുന്നത് നിങ്ങൾ ആ കുട്ടിയോടും കുടുംബത്തോടുള്ള ബദ്ധ മനഃപൂർവ്വ വൈരാഗ്യം കൊണ്ട് തന്നെയല്ലേ? അല്ല. പ്രമാദമായ നാമിത്തൻ നായർ കൊലക്കേസ് ഏഴാം ദിവസത്തെ സാക്ഷി വിസ്താരം ഇന്ന് കോടതി കൂടിയപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും നാലാം സാക്ഷി ഭവാനി അമ്മയെ ക്രോസ് ചെയ്തു. കോടതി മുഴുവൻ ജനലിപരമായിരുന്നു. വക്കീൽ, തള്ളയുടെ അറിവോടും സമ്മതത്തോടും കൂടി അല്ലേ നാണുകൂട്ടൻ നായർ പ്രതിയുമായി ബന്ധം പുലർത്തിയിരുന്നത്? സാക്ഷി, അതെ. പ്രോസിക്യൂട്ടർ, തള്ളയുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലേ നാണുക്കൂട്ടൻ നായർ സാവിത്രിയുമായി ബന്ധം പുലർത്തിയിരുന്നത്? സാക്ഷി, അതെ. പ്രോസിക്യൂട്ടർ, അയാൾ സാവിത്രിക്ക് ധനസഹായം ചെയ്തിരുന്നതായി അറിയാമോ? സാക്ഷി, അറിയാം. പ്രോസിക്യൂട്ടർ, പ്രതിക്ക് പുതിയ ഒരു കാമുകനുണ്ടായപ്പോൾ മരിച്ച നാണക്കൂട്ടൻ നായർ അതിനെ എതിർക്കുകയും അങ്ങനെ തർക്കം മൂത്ത് ചിടവ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയും അല്ലേ ചെയ്തിട്ടുള്ളത്? സാക്ഷി, അതെ. ഓ നാരായണ, ദേവയ്യ അമ്മ കേട്ടില്ലേ? ഞാൻ വായിച്ചു നോക്കൂ. ഫോട്ടോയും അച്ചടിച്ചു വന്നിട്ടുണ്ട്. എനിക്കൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട ഉദ്ദേശമുള്ളൂ. കാഴ്ചയ്ക്ക് എന്തൊരു പെൺകുട്ടി, പ്രിയണാന്റെ ചിത്രം. സാക്ഷ്യത്തിൽ അവിടെ നടന്നതൊക്കെ എന്താണെന്ന് ആർക്കറിയാം? ഇതിന്റെയൊക്കെ ഉള്ളുകളിൽ ഈശ്വരനെ അറിയാവൂ. അപ്പോ എനിക്ക് പോരാ ശകലം തിരക്കുണ്ട്, വായിച്ചു നോക്കണം. പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി മധ്യവയസ്കനായ ഒരു പുരുഷനെ മനഃപൂർവ്വം കൊലപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തോടുകൂടി രാത്രി മറ്റാരും ഇല്ലാതിരുന്നപ്പോൾ
വീട്ടിൽ വിളിച്ചു വരുത്തി എന്ന പ്രോസിക്യൂഷൻ വാദഗതി ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ വാദത്തിന് അവലംബമായി ഒന്നും രണ്ടും സാക്ഷികൾ കെട്ടിച്ചമച്ച് അവതരിപ്പിച്ച മൊഴികൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാണക്കുട്ടൻ നായർ മരണസമയത്ത് മദ്യപിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രൈമാഫേഡ് കേസ് തന്നെ നാണക്കുട്ടൻ നായരുടെ മരണത്തിൽ പ്രതിക്ക് പങ്കില്ല എന്നുള്ളത് അത്രത്തോളം പ്രകടമാണ്. എന്നിട്ടും കുറ്റവുമായി ഒരു കേസ് കെട്ടിച്ചമച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെല്ലാം പുറമെ നിയമത്തിന്റെ സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് നിരപരാധികൾ തേയോഗം ചെയ്യപ്പെടാതെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചുപോയി എന്ന് വെച്ച് രൂപസൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതയായിപ്പോയി എന്ന് വെച്ച് ഒരു പെൺകുട്ടിക്ക് അവരുടെ മാനം കാക്കാൻ അവസരം ലഭിക്കാത്ത ഒരു സമുദായത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ സമുദായം അതേക്കുറിച്ച് ലഭിക്കും. നമ്മൾ ഓരോരുത്തരും നെഞ്ചൽ കൈവച്ച് മനസാക്ഷിയോട് ചോദിക്കും, ജീവിതം എന്തെന്നറിയാത്ത ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്ന ഈ മാനഹാനിക്ക് ആരാണ് ഉത്തരവാദി? നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണ് നാണക്കുട്ടൻ നായർ ചെയ്യാൻ ഒരുമ്പോൾ അതിരിച്ച കരങ്ങളിൽ നിന്നും അയാൾക്ക് അതിനുള്ള ശിക്ഷയും ലഭിക്കും. ഇവർ ലോട്ട് യുക്തിഹീനവും സത്യവിരുദ്ധവുമായ ഒരു കൊലക്കുറ്റം ആരോപിച്ച് അങ്ങേറവും ഹാജരാക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിയെ നിരുപാധികം വിട്ടയച്ച് നീതി നിർവഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കോടതി വിധി പറയാൻ വേണ്ടി തിരിഞ്ഞിരിക്കുന്നു. മരണപ്പെട്ട നാണുക്കുട്ടൻ നായർ മദ്യപാനിയും വീലമ്പടനുമായിരുന്നുവെന്ന് സംശയമെങ്ങേ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ മുമ്പ് 3 വിവാഹങ്ങൾ നടത്തിയിരുന്നത് കൂടാതെ വിവാഹിതനായിരിക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നു. കൊലപാതകം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെ പ്രതി അയാളെ വിളിച്ചുവരുത്തി എന്നും മറ്റുമുള്ള പ്രോസിക്യൂഷൻ വാദഗതി അത്യേഷം തെളിയിക്കപ്പെട്ടിട്ടില്ല. മേൽപ്പറഞ്ഞ കാരണം കൊണ്ടും മറ്റു സാഹചര്യ തെളിവുകൾ കൊണ്ടും വീട്ടിൽ മറ്റാരുമില്ലെന്നറിഞ്ഞ് രാത്രി അസമയത്ത് പ്രതിയെ മാനഭംഗപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടെ നാണക്കുട്ടൻ നായർ അവിടെ കടന്നു ചെന്നതാണെന്നും പ്രത്യക്ഷമാണ്. ഈ ചുറ്റുപാടിൽ ICC 302 വകുപ്പ് പ്രകാരം പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ചാർജ് അസാധുവായി തീർന്നു. അക്കാരണത്താൽ കോടതി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. മതിമായി എന്തായാലും വീട്ടിൽ പോകും, എന്നിട്ട് മതി സന്തോഷമാണ്. ഞാൻ പറയൂ, എനിക്ക് ചേട്ടന്റെ വീട്ടിൽ വന്നു, ചേട്ടന്റെ അമ്മയെ തന്നെ ആദ്യം സ്വന്തം വീട്ടിൽ പോയതിന് ശേഷം മതി. അതെ വരും തരുന്നു. വെറുതെ വിട്ടു വന്നേ സാധിക്കുക, വെറുതെ വിട്ടു. എന്റെ വാദത്തെ പറ്റി എല്ലാവർക്കും ശരിക്കും മനസ്സിലായി. ഏതെങ്കിലും ജയിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ ഇന്നും വിധി പറയാതെ എത്തിയത് നീട്ടി വയ്ക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. അങ്ങനെയായാൽ വിവാഹം ഇനിയും നീട്ടി വയ്ക്കണ്ടേ അമ്മേ? മോനെ, ആ കാര്യം നമുക്കിനി മറക്കാം. ഈ വിവാഹം ഇനി നടക്കാൻ പോകുന്നില്ല ഒരിക്കലും. മോന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ അമ്മേ എന്റെ മോനെ, നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഞാൻ എതിർ തിന്നിട്ടുണ്ടോ? പക്ഷെ ഇക്കാര്യം നീ മറന്നു കളയും. അവൾ എന്ത് തെറ്റ് ചെയ്തു അമ്മേ? തെറ്റും ശരിയും ഒക്കെ ആരറിഞ്ഞു? അതിനെ നമുക്ക് വേണ്ട, ഒരു ഭേദപ്പെട്ട തറവാടാ. അമ്മ ശാന്തമായി ഒന്ന് ആലോചിച്ചു. കോടതി നിരപരാധി എന്ന് വിധിച്ച ഒരു നിർദ്ദോഷ പെണ്ണിനെ വീണ്ടും ശിക്ഷിക്കാൻ പോവുകയാണോ? ശിക്ഷിക്കാനും ശിക്ഷിക്കാനും ഒന്നും നമ്മൾ പോവണ്ട, വിളിച്ചു തന്നെ. ഈ പത്രത്തിൽ അവളെ പറ്റി എഴുതിയിരിക്കുന്നു, ഒന്ന് വായിച്ചു നോക്ക്. ഇത്രയും വൃത്തിയായ പത്രത്തിൽ വരുന്ന വാർത്തയെല്ലാം അമ്മ വിശ്വസിക്കാൻ പോവാണ്? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? മാനഭംഗപ്പെടുത്തുന്നതിന് മുമ്പ് അവന് വീണ്ടും വിളിച്ച് അത്തന്നോ കൊന്നോ ഒക്കെ പറയുന്നു. പക്ഷെ വാസ്തവത്തിൽ മാനം കാക്കാൻ കഴിഞ്ഞു അവർക്ക്. ആര് കണ്ടു? പലതും നടന്നതിന് ശേഷമായിരിക്കും അവൻ മരണപ്പെട്ടത്.
കള്ളു കുടിച്ച് ലഭിക്കാത്ത ഒരു തരിമാറിനോട് ഇത്തിരി പോകുന്ന ഒരു പെണ്ണ് എത്ര നേരം എതിർത്ത് നിൽക്കുമെന്ന് നീ കാര്യം എന്നോട് ഉരിയാതിയത്തത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണുന്നവരോ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഈ താഴ്ത്തലായി എന്നോട് പറയരുത്. എന്താ കാര്യം എന്ന് പറഞ്ഞു സാവിത്രി? എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിഞ്ഞു. ഇന്നത്തെ ലോകം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ചിത്രകരിക്കാരിയാണ്. എനിക്ക് കുറച്ച് അവകാശം എടുത്തിയാത്ര കൊണ്ട് അമ്മ എന്തോ പറഞ്ഞു. അത് എന്നോടൊന്നും പറഞ്ഞു, നിന്നോടല്ല. എന്താ ഉണ്ടായത്? ദേവികമ്മ എന്തു പറഞ്ഞു? നീ എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ്. നീ ഇല്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി എനിക്ക് സങ്കല്പിക്കാൻ തോന്നുന്നു. അമ്മ ഇന്നോ നാളെയോ തന്റെ അഭിപ്രായം മാറ്റി. അവരെന്റെ അമ്മയാണ്. എന്നെ വിവാഹം എന്ന് നടത്തണം, അത് പറ. ഇല്ല ചേട്ടാ, ഇല്ല. വിവാഹം എന്ന സ്വപ്നത്തിന് ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഞാൻ ആരായിരുന്നു എന്ന്, ഇന്ന് ഞാൻ ആരാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തരും. വിശേഷം പറയാതി, നീ എന്റെ സാവിത്രി, എന്റെ മാത്രം. ചേട്ടന്റെ ജീവിതം എനിക്കൊരു ശ്രീകോവിലാണ്. ചേട്ടന്റെ ജീവിതം ആ ശ്രീകോവിൽ ഇരിക്കുന്ന ക്ഷേത്രമാണ്. അവിടെ മതിച്ചപ്പെടുത്താൻ ഒരിക്കലും നീ ഞാൻ കടന്നു വരില്ല. ഒരിക്കലും നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതം ഞാൻ പറയുന്നു. എല്ലാ തടസ്സങ്ങളും നിയമിച്ചു എന്റെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നിന്റെ വലതുകാൽ കുത്തി നീ എന്റെ വിഷയത്തിൽ തരുന്നു. വലതുകാൽ കുത്തി ഐശ്വര്യവതിയായ ഒരു പെണ്ണ് ചേട്ടന്റെ വീട്ടിൽ പ്രവേശിച്ചു. കുറച്ച് ക്ഷണിച്ചു ചേട്ടന് വേണ്ടി തന്റെ ഒരു പെൺകുട്ടിയെ ഞാൻ തിരഞ്ഞെടുക്കും. അതീ ജന്മം ഉണ്ടാകും. നിന്റെ മനസ്സാകപ്പാടെ ചോദിച്ചിരിക്കുക. ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ഒരാഴ്ച കാലത്തേക്ക് മദ്രാസ് വരെ ഒന്ന് പോവുകയാണ്. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. ആശ്വാസം. ചേട്ടൻ സമാധാനമായിട്ട് പോയി വരണം. ബാക്കി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോവും. ഏതായാലും അമ്മയുടെ അഭിപ്രായം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയല്ലേ. ഞാൻ പോയിട്ട് വെച്ചാൽ രണ്ടാഴ്ചക്കകം മടങ്ങി പോയിട്ട് വാ. ചെന്നാലും അമ്മയെ കത്തായിക്കണം. അതെ. ശരീരം നല്ലപോലെ സൂക്ഷിക്കണം പോലെ. ആവശ്യം ഞാൻ പറയുന്നത് അനുസരിച്ച് ജോലി അന്വേഷിച്ച് പോകുന്നവർക്ക് വിജയനോട് ആലോചിച്ചിട്ട് മതി. മാനമായി ജോലിയിൽ ജീവിക്കുന്നതിന് ആരും എതിര് പറയില്ലെന്ന്. ഇനിയും ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഇഷ്ടം. രമയുടെ ആഫീസിൽ ഒരൊഴിവുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് അന്വേഷിക്കുന്നു. ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതായാലും ഇരുത്തുന്നതിന് മുമ്പ് ശരി. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് കരയാച്ചാ വിശേഷം? ഓ എന്ത് വിശേഷം? ആ ഓ നമ്മുടെ പള്ളിക്കല് തോമാച്ചന്റെ മോള് കുഞ്ഞമ്മ ആള് സ്വൽപ്പം പെശകാണെന്ന് പറയുന്നു. നേരം പെശനം പെശക. ആ ഓ അതിന്റെ കാര്യം പറഞ്ഞു. ആളെ ഡോ കരയാച്ചൻ രണ്ട് പാമ്പ് പിടിച്ചാൽ കൊടുക്കും, കാശ് ഞാനാ തരാം. വെള്ള വെണ്ണുകളുടെ ചരിത്രം പറയുന്നത് തനിക്ക് എന്നാണ് ഒരു കാര്യം. അതുകൊള്ളാം. ഇയാളെ പത്രത്തിൽ അച്ചടിച്ചിരുന്നാൽ പിന്നെ എന്തുവാ ഭാര്യ കൊണ്ടാത്രല്ലയോ? അത് നമ്മുടെ സാവിത്രി അല്ലയോ പോലും നാനൂട്ടന്മാരെ കൊന്ന സാവിത്രി. അതാ സാവിത്രി. നമസ്കാരം സാവിത്രി. എങ്ങോട്ടാണോ
ഞാൻ വീട്ടിലേക്ക് വന്നുന്ന കാരണം ആഗ്രഹിച്ചിരിക്കുന്നു ഒരു അഭിമുഖ സംഭാഷണത്തിന്. സംഭാഷണത്തെ അഭിമുഖീകരിച്ച് പരിചയമുണ്ടാവോ? എന്നെ മനസ്സിലായില്ലാവോ? ഞാൻ കുഞ്ഞപ്പൻ കൂട്ടിന്റെയും പെരുമ്പറ ദിനപത്രത്തിന്റെ സ്വന്തം ലേഖകനും എത്തപ്പോയി. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകണം. ശല്യോ? ദൈവദോഷം പറയരുത് കുട്ടി. സംഭവം വിശദമായിട്ട് ഫ്രണ്ട് പേജിലിടാം. ഫോട്ടോ തരണം, നല്ല ന്യൂസ് വരി ഇടും. അതിനു വേണ്ടി ഞാൻ വീട്ടിലോട്ട് വരട്ടാവും. കൂട്ടിന്റെ തൃതിയപ്പെട്ട എങ്ങോട്ടാ? താൻ നിൽക്കേ, പെൺപിള്ളേര് വലിയ പോട്ടിടോ, താൻ അങ്ങോട്ട് പോവാം. എന്താ ഇവരെ സാറിന് അറിവ് കാത്തു കൊടുക്കും. അതെയോ? ഇവിടാണോ? അതെ സർ. ദിനപത്ര പത്രത്തിൽ പോട്ടുണ്ടാവും സർ. പ്രിയ എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? ഇല്ല. ടൈപ്പ് റൈറ്റിംഗ് നോവർ മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും സഹായിക്കും. വളരെ കഷ്ടപ്പാടിലാണ്. ഒന്നാം തീയതി മുതൽ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷേ ടെമ്പററി ആണ്, 8 മാസത്തേക്ക് കാണും. അത് മതി സാർ, സാറിന് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ സാവിത്രിയോട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറയുന്നത് കൊണ്ട് വിരോധം തോന്നരുത്. പറയും. ഞാനൊരു അമ്മയാണ് കുഞ്ഞു. എനിക്ക് ആണും പെണ്ണുമായി ഒരു കലയെ ഈശ്വരൻ തന്നുള്ളൂ. എനിക്കറിയാം. മണ്ണിൽ വീണ വിത്തുകളെല്ലാം മുളയ്ക്കാറില്ല കുഞ്ഞു. അതുപോലെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കണമെന്ന് വാശിപ്പിച്ചു. വാശിയൊന്നും വാശിയില്ലെങ്കിലും നിനക്ക് വിഷമം കാണും. ഇതൊരു പഴയ തറവാടാണ്. ഇതിന്റെ അന്തസ്സിന് കോട്ടം വരുത്താതെ കൊണ്ടു നടത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. നീ വളരെയുള്ള ഒരു പെണ്ണല്ലേ. സത്യത്തെപ്പറ്റി മാനാപമാനത്തെപ്പറ്റിയും നിനക്ക് പറഞ്ഞുകൂടെ. നിന്റെ പെട്ടതെന്ന് നിന്നോട് പറയുന്ന മാതിരി വിചാരിച്ചാൽ മതി. നീ വിജയനെ മറക്കണം പോലെ അവന്റെ മനസ്സ് നല്ല വാക്കുകൊണ്ട് പിന്തിരിപ്പിക്കണം. നിനക്ക് അന്ധവിത്രത്തിൽ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഈ കുടുംബത്തിന്റെ മാനം നീ കാക്കണം മോളെ. എനിക്ക് വാക്ക് തരും, എനിക്ക് വാക്ക് തരും, എനിക്ക് വാക്ക്. ഇതെങ്കിലും ഈ അമ്മ കെട്ടിത്തുള്ളി. ഞാൻ വാക്ക് തരുന്നു. ഇനി ഒന്നും പറയാനില്ല. എനിക്ക് ആശ്വാസമായി. ദൈവം നിന്നെ അനുഗ്രഹിച്ചു മോളെ. നീ ഒരമ്മയാകുമ്പോൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വിഷമം നിനക്ക് മനസ്സിലാകും. മോണ രഹസ്യക്കാരൻ പറ്റിയില്ലേ? ഇന്നലെ തന്റെ നേരത്ത് വീട്ടിലിറങ്ങി പോണ കണ്ടല്ല. ആദ്യമേ നിങ്ങൾ കൊള്ളലായി പറയരുത്. എന്റെ മോനെ അവിടെ ഭർത്താവ് ഉപയോഗിച്ചതിന് അയാൾക്കാ തോക്കേട്. ഊറ്റ പാലുടിക്കുന്ന പോലെ ഇവിടെ വന്നേക്ക് പോകുന്നത്. എന്നെ കൊണ്ട് പറയപ്പെട്ടിരുന്നു കേട്ടോ. നിങ്ങൾ ഈശ്വര വിനോദം പറയരുത്. താവത്തിരി അല്ലയോ നിന്റെ മോള്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണം. നിങ്ങൾ തന്നെ മൊട്ടയടിച്ചു അമ്മേ. അമ്മ എന്തിനാ അവരോട് സംസാരിക്കാൻ പോയത്? ഞാൻ ഒന്നിനു പോയില്ല മോള്. വിളിച്ചുകൊണ്ട് ചെയ്യുന്ന പറയല്ലാരും. വയ്യമ്മ, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇവിടെ ചിരിക്കുന്നില്ല. ഒരു ജോലി കയ്യിൽ കിട്ടിയതാണ്. അവസാനം അതിൽ പോയി. ഞാൻ കൊലക്കേസ് പ്രതിയായിരുന്നത്രേ. എനിക്കും തോന്നും രാവിലെ വായ്പേരെ പേരൊക്കെ കണ്ടത്. പക്ഷേ വിജയം വരുമ്പോ അക്കാര്യം അമ്മ മറന്നേക്കും. ശരി മോളെ, നമുക്ക് തൃപ്പൂണി കഴിച്ചു പോകാം. നിന്റെ അച്ഛൻ ചെട്ടുപത്ത് കൊണ്ട് അവരെ ജോലി നോക്കിയതല്ലേ. എന്നാലും ഓർക്കുമ്പോ കഴിക്കുന്നില്ല. നിന്റെ വിധി
അമ്മ എവിടേക്കാ പോകുന്നത്? നിങ്ങളുടെ ഭർത്താവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം ഓർത്ത വാടക അഡ്വാൻസിട്ടാണ് വീട് വരുന്നത്. ഇപ്പൊ ഈ തൃക്കോൺപുരയിൽ ഇങ്ങനത്തെ ഒരു വീടിന് 100 രൂപ വാടക കൊടുക്കും. അതുകൊണ്ടൊക്കെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആദ്യത്തെ ജോലി കിട്ടിയാൽ ഉടനെ അദ്ദേഹം സഹായിച്ചു അതെല്ലാം ശരിയാകുമെന്ന് ഇട്ടോളൂ. വരും, മുറികളൊക്കെ തുറന്ന് കാണിച്ചുതരാം. ശരിയല്ലാതെ ഇരിക്കട്ടെ, വരും. വെരി ഗുഡ് സ്പീച്ച്. സാവിത്രി എന്താ ഹയർ വെരിഫിക്ക് പറഞ്ഞത്? പഠിത്തം വിഴുവിക്കാൻ സാധിച്ചില്ല. അധികം തെറ്റൊന്നുമില്ല. ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റെനോഗ്രാഫറായി നിയമിച്ച അടുത്ത ആഴ്ച തന്നെ ജോയിൻ ചെയ്യാം. എന്താ സാറിന് കുഞ്ഞു കിട്ടും? വളരെ താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട. പിന്നെ സാവിത്രിയുടെ വീട്ടിൽ ആരൊക്കെ? അമ്മയും ചെറിയ അനിയത്തിയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അല്ല, ഐ മീൻ പിന്നെ എറണാകുളത്ത് നിന്ന് എപ്പോഴാണ് പോകുന്നത്? അടുത്ത വീട്ടിൽ തന്നെ പോവാൻ. ഞാൻ എന്നാണ് ജോയിൻ ചെയ്യുന്ന പറയണ്ടത്? അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാം. പിന്നെ സാവിത്രി, ഐ മീൻ ഇന്ന് പോണം. ഇന്ന് ഇവിടെ ഹോട്ടലിൽ കൂടാ, അതിന് അറേഞ്ച് ചെയ്യും. അല്ല, ഓഫീസ് പൂട്ടി കഴിഞ്ഞു. എന്താ ഇവിടെ? എന്റെ ബാഗ് ഇവിടെ വെച്ച് മറന്നതാ. കുറെ മുമ്പ് ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നു. എന്നിട്ട് ജോലി കിട്ടിയ? ഇല്ല. ഓ, പേരെന്താ? സാവിത്രി. സാവിത്രിയുടെ വീട് എവിടെയാ? സ്വന്തം നാട് കൊല്ലത്താണ്. ഇപ്പോൾ തൃപ്പൂണിത്തറ ഒരു വാടക വെച്ച് താമസിക്കുന്നു. പേര് ചെന്ന് വേണ്ടാട്ട. ദേവ് ഒരിക്കലും പോവില്ല, ഞാൻ നാളെ എടുത്തിട്ട് വരാം. ഞാനിവിടുത്തെ മാനേജർ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ സാവിത്രി എത്ര വാര് പഠിച്ചു? ഫുൾ ഫൈനൽ പാസ്സായി. ടൈപ്പ്റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് ജോലിക്കൊക്കെ എന്ത് രസമാ? ഒലിവിൽ ശുപാർശ അല്ലെങ്കിൽ കൈക്കൂലി. അപ്പൊ ദേവ് നാളെ എടുക്കാം. വണ്ടി കൂലിച്ച് പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ഓ, അത്രയല്ലോ. അത് ഞാനുണ്ടാക്കാം. ഒരു ടൈപ്പിസ്റ്റിന് ജോലി ഞാൻ ശരിയാക്കി തരാം. ചേച്ചിയെ ദൈവം അനുഗ്രഹിച്ചു. വല്ല വഴിയുണ്ടോ ചേച്ചി? എന്റെ കത്തിന്റെ ഓഫീസിൽ ഒരു ജോലി ഒഴിവുണ്ട്. ഒന്നും പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. വാ, എന്റെ വീട്ടിൽ പോവാ. നമസ്തേ. ഏത് ഓഫീസിൽ ഇന്റർവ്യൂ വന്നതാ? ഞാൻ പറഞ്ഞില്ലേ ഇവര് രണ്ടുപേരും ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ സംസാരിക്കും, ഞാനിപ്പോ വരാം. സാവിത്രി ഈ മുറിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇരിക്കും സാവിത്രി, ഇരിക്കും. എന്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു? ടൈപ്പിസ്റ്റിന്റെ. എന്റെ എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ്. ഓഹോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എവിടെയാ ജോലി? കൊച്ചിയിലെ ഒരു കമ്പനിയിലാ. ചേച്ചിയുടെ കസിൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാമുവിന് ഫോൺ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ആവും വരും. സമാധാനമായിരിക്കും. വരും സാവിത്രി. ഇന്ന് ചെന്നില്ലെങ്കിൽ അമ്മ വിഷമിക്കും. എന്റെ കൂടെയാണ് താമസിച്ചത് എന്നറിഞ്ഞാൽ രസം എല്ലാം തീരും. ജോലിക്കാരൻ ചെറിയെന്ന് അറിയുമ്പോ അമ്മയ്ക്ക് സമാധാനമില്ലേ? എനിക്കൊരു ഗ്ലാസ് കൂടെ കഴിക്കണം. കഥ തുറക്കൂ, കഥ തുറക്കൂ.
പയ്യന് വിടാൻ വന്നേടാ. കുറെ നാളുകളായി ടൗണിന്റെ നടുവിൽ ഏർപ്പാട് നടക്കുന്നു. നടക്കുന്നില്ല അല്ല വണ്ടിക്ക് ലിപ്തിയല്ലത് ൂന്നുമാ ഞാൻ ഞാൻ ജോലിക്ക് വേണ്ടി ജോലി അറിയാൻ വേണ്ടി നിന്റെയൊക്കെ ജോലി നിന്റെ മുഖം ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ നീ കൊല്ലത്തെ കഴിയ അതെ ഞാൻ പറയുന്നത് വിശ്വസിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിടികിട്ടെ പഴയ നാടുകൂട്ടം നായർ കൊലക്കേസിലെ പ്രതി താമസിച്ചില്ലേ ഇപ്പോ എല്ലാം ഒത്തു വന്നു ഇപ്പോൾ എറണാകുളത്തോടും കൂടി ഇരിക്കാൻ അല്ലേ നടക്കടി നടക്കടി ഞാൻ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാൽ ഒളിച്ചിരിക്കുകയാണല്ലേ കുപ്രസിദ്ധമായ വ്യഭിചാരശാല പോലീസ് പേടിച്ചു പട്ടണത്തിൽ വളരെ കാലമായി മാംസ വിൽപ്പന നടത്തിയിരുന്ന മൂന്ന് കുപ്രസിദ്ധ വേശികളെ ദാസാരി അമ്മ എന്ന ഒരുക്കിയുടെ വീട്ടിൽ നിന്നും സബ് ഇൻസ്പെക്ടർ വേണുവും പാർട്ടിയും ഇന്നലെ പിടികൂടിയിരിക്കുന്നു അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടാക്കി ചെയ്ത് മുട്ടയടിച്ചു വിട്ടു സാറേ മുട്ടയടിച്ചു എന്ന് എനിക്ക് ചെറിയ സംശയം മുഖമായി എന്നാലും കിടക്കണം മൂന്ന് പേരിൽ ഒരുക്ക് കൊല്ലം നാടക്കുട്ടൻ നായർ കൊലക്കേസിന്റെ പ്രതി സാവിത്രിയാണ് ഫോട്ടോയുണ്ട് സാറ് ഒത്തിരി ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലെ വന്നിരുന്നു കേട്ടോ ഞാൻ കോഴിക്കോട്ട് ഒരു ചത്ത സമ്മേളനത്തിൽ പോയിട്ട് വരിക ആറിന്റെ തുറക്കണ വരുന്നു പരസ്യം ചെയ്തിട്ട് മൂന്ന് മാസം സത്യമല്ലെങ്കിലും കാരണം മുഖ്യമന്ത്രി എടുക്കേണ്ടി അപ്പോ തുടർച്ചതയുടെ പേര് അനൗൺസ് ചെയ്തോ അടുത്ത മാസം തന്നെ തുടങ്ങാം എന്തോന്നോ സാറേ പേര് കൊടുക്കുന്നത് തുണ്ണാമ്പും തെറ്റിയിട്ടുന്നായാലും അതെ ഇതിനൊരു വാര വാരി മറ്റു പത്രങ്ങളിൽ വരുന്ന സാറിന്റെ കഥകളൊക്കെ അതൊക്കെ തകർപ്പനായിരിക്കണം മറ്റ് എത്തുന്നതിനേക്കാൾ തകർപ്പനായിരിക്കും സാറിന്റെ കഥകളെല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഈയുടെ ഒരു പരാതിയുണ്ട് ആ ഒരുപോലെ തന്നെ ഇരിക്കും എന്റെ മക്കളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അയൽക്കാരെ പോലെ ഒരുത്തനെ ഇരിക്കുന്നില്ല ഇവനെ ക്യാരി ഭയവെച്ചുന്നതിന്റെ വിജയിച്ച എന്റെ ഇളകൾ ജനങ്ങൾക്ക് വേണോ ഇനി വേണ്ടേ എന്റെ ഇളകൾ കാളയ മുമ്പിലേക്ക് വേണോ ആ തുമ്മ ആ അത് മതി ഇങ്ങനെ ഒരു നിരൂപകൻ ഗർഭിച്ചിരിക്കുന്നു എന്റെ കഥകൾ കാലത്തെ അതിജീവിക്കുന്നുണ്ടാണ് ഞാൻ എഴുത്തുകൊണ്ട് മാത്രം സമ്പാദിച്ച നിലവ് പേരുണ്ട് അതിജീവിച്ചല്ലോ അത് അവിടെ കണക്കുമല്ല പോവാൻ പറഞ്ഞേ ഞാൻ സമ്പാദിച്ച എന്നും തോപ്പും മുൻകാലും ഒക്കെ കാലത്തെ അതിജീവിച്ചല്ലോ പിന്നെ അത് മതി അപ്പോ വൽപ്പനത്തെ പറ്റിയൊക്കെ അതൊക്കെ ആ മുന്നപ്പനോട് പറഞ്ഞു മുന്നപ്പ അവോ കൂടുതലാണ് സാറേ ഇത് അരിക്കൽ സാമാനത്തിനൊക്കെ ഇപ്പൊ വിലയും കൂടുതലാണ് ഒരു ചെട്ടിനോട്ട് എഴുത്താം കാര്യം പിന്നെ പറയാം അപ്പൊ കഥയുടെ ആദ്യ ഭാഗം അടുത്ത ആഴ്ച തന്നെ അയച്ചേക്കാം അപ്പൊ പിന്നെ പറഞ്ഞാൽ ഇന്നലെ തന്നെ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ നമ്മളെ അയച്ചത് ജോലി വല്ലതും കിട്ടിക്കാണ് അതുകൊണ്ടാ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഗ്രഹപ്പുഴ കാലമാണെന്നാണ് എന്ത് വിശ്വസിച്ചാ സമാധാനപ്പെട്ട് കിട്ടുന്നത് ആ സർ എറണാകുളത്ത് ബന്ധത്തിൽപ്പെട്ട വല്ല വീടുമുണ്ടോ
എന്റെ അമ്മാവന്റെ കാര്യം വീട് അവിടാ. അവൾ അവരൊന്നും പോകുന്ന പറഞ്ഞില്ല. എന്താ കൈമുറിയാക്കാൻ ശേഷം എന്താ എന്താ ചേട്ടാ? നിങ്ങളുടെ മകളുടെ വർത്തമാനം പത്രത്തിലുണ്ട്. ഫോട്ടോ സഹിതം വായിച്ച് നോക്കും. എന്താ ഈ കേട്ടത്? വായിച്ചത് എനിക്ക് കണ്ണാടി. നാളുകൂട്ടൻ നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയെ വ്യഭിചാരാലയത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒരു ദുഃഖതയുടെ ദുരന്തം പിടിച്ചു. എറണാകുളം April 2 പട്ടണത്തിൽ വളരെ കാലമായി മാംസവിൽപ്പന നടത്തിയിരുന്ന 3 കുപ്രസിദ്ധ വേശികളെ ഡാക്കായനമ്മ എന്ന ഉരുത്തിയുടെ വീട്ടിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ വേണുവും പാസുവും ഇന്നലെ രാത്രിയിൽ പിടികൂടിയിരിക്കുന്നു. അവരെ കേസിൽ കൊണ്ടുപോയി സാക്ഷ്യം ചെയ്തു വിട്ടു. 3 പേരിൽ ഒരുത്തി കൊല്ലം നാണുക്കുട്ടൻ നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയാണ്. എവിടെ വരുന്നു? ഇപ്പൊ പ്ലെയിൻ ഇറങ്ങി വരുന്ന വഴിയാ. എന്നെ കൊല്ലത്തുമ്പ് ഇങ്ങോട്ട് തരമാറ്റി വെക്കുന്നത്. ഒരാഴ്ചയെ വന്നിട്ട് ടാർഗറ്റ് എടുക്കും. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി 2-3 ദിവസം മുൻപ് ഇവിടെ ഒരു ബ്രോസൽ ഹൗസ് റെയ്ഡ് ചെയ്യുന്ന പേപ്പറിൽ കണ്ടുവല്ലോ. ആ പ്രതികളൊക്കെ അവിടെ അവരിൽ സാവിത്രി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വക്കീൽക്കാരുടെ പഴയ കക്ഷി. ആ സാവിത്രി എനിക്കൊന്ന് കാണണമില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ കാക്കി ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. കേട്ടുകേണ്ട കാര്യം അറിയില്ല. തെളിയിക്കാനുള്ളത് എല്ലാത്തിനും മുട്ടയടിച്ച് പറഞ്ഞയക്കണമെന്ന് വിചാരിച്ചതാ. പോട്ടെ സാറേ, ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല. സാറോ ഇവിടുന്നെല്ലാം വെട്ടിപ്പറിച്ചു പോയി. ഏതായാലും ഈ നാട്ടിന് ഗുണം കിട്ടി. ഈ എല്ലാം ഒരു താമസിച്ചു ഞാൻ വിഷമിച്ചു പോയി. എനിക്ക് ദായ താല്പര്യ വർത്തമാനമെല്ലാം പത്രത്തിൽ കണ്ടില്ലേ? കട്ടയെ പിടിച്ച് മെറ്റേ കിടത്തി അറുക്കുന്നു. ഇല്ലമ്മ ഞാനത്. നീ പിന്നെ എന്ത് കണ്ടാലും അവിശ്വസിക്കുക. മോനെ, മുഖം കണ്ട് ഒരു പെണ്ണിന്റെ സ്വഭാവം നിശ്ചയിക്കാൻ പറ്റില്ല. ഇതെന്താ ഒരു ജന്മവാസന? ഏതായാലും ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു. ഭഗവാനെ, ഈ കല്യാണം നടന്നു പോയിരുന്നെങ്കിലോ? അമ്മേ, മറ്റൊരു സംസാരിക്കും. അമ്മ ഒരു കാര്യം പറയാം. നീ ആ പെരച്ച പെണ്ണിനെ പറ്റി ഓർത്ത് മനസ്സ് പുണ്ണാക്കരുത്. പോകഞ്ഞ കൊള്ളി പുറത്ത്. അല്ലാതെ എന്താ? അമ്മ ചായ ഉണ്ടോ? പ്രിയപ്പെട്ട വിജയിക്കട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹം നടത്തുന്നതിൽ എനിക്കിഷ്ടമില്ല. ഒരു കാര്യം അങ്ങനെ അറിയിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ നിമിഷം വരെ സുഖസ്പർശം കൊണ്ട് ഞാൻ ചീത്തയായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കണം. നാം തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടിയെന്ന് വരില്ല. എന്നെ അന്വേഷിക്കുകയും വരും. അങ്ങയുടെ കലാഹൃദയത്തിന്റെ ശ്രീസോകളിൽ അർച്ചന ചെയ്യാൻ പൂജാപുഷ്പങ്ങളുമായി വന്ന ഈ എടിയ ദാസിയുടെ ഓർമ്മ കറകുരലാതെ സൂക്ഷിച്ചാൽ ഞാൻ ചെന്നു. എന്നോട് ക്ഷമിക്കും. കന്യകയായ വേശ്യയായി ചേട്ടന്റെ സാവിത്രി മരിക്കുകയാണ്. കൊടുത്തില്ല കൊടുത്തില്ല. കാരണം ആരെ താരത്ത് കിടക്കുന്നില്ല. ഇത് തടസ്സം കാണാൻ
ചോറ കിട്ടുന്ന ഒന്ന് ഞാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. ഈ രാത്രി ചോറ വെള്ളം കിട്ടാറ എന്തോ ഒരു മനുഷ്യനാ ഞാൻ പാസിന്റെ അപ്പൊട്ടാ കട വന്നില്ലേ ഇപ്പൊ ചോറങ്ങി വാങ്ങിച്ചോ. Thank you.
കറോ കാറ്റൊന്നുമില്ല. എന്റെ നീല പിറ്റെടുക്കാൻ പാടില്ല. എന്റെ അമ്മ പട്ടണം മരിക്കാനും സമ്മതിക്കില്ല. സമ്മതിക്കില്ലായ പുരുഷന്മാർക്കുള്ള ഒരു വെല്ലുവിളിയായി ഞാൻ ജീവിക്കുന്നു. തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? പൊരുത്ത് കേട്ടാ വലിച്ചു ചുമ്മാ വലിച്ചുള്ളേ അറിയ. പിന്നെ ഈ നാട്ടില് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഓ എന്തോന്ന് വിശേഷം, നാട്ടിലെവിടെയും മഴയില്ലാത്ത വേഷം. അയ്യോ മഴയുടെ കാര്യമൊന്നും അല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയും റേഷൻ പച്ചരിതല്ലേ അരിയുടെ കാര്യമല്ല. പിന്നെന്തുവാ ഇല്ലേ ഈ നാട്ടില് അടുത്ത് ഒരു ചിത്രം ഉണ്ടായില്ലേ? ചിത്രം ചിത്രം ഗർഭചിത്രം. ആ ഉണ്ടായി 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 ഉണ്ടായി. അതാ 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 അവര് നാളെ കണ്ടോ അങ്ങനെ വീട്ടിലാണ്ടായി. ഞാൻ ദാ വന്നു കഴിഞ്ഞു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞപ്പൻ കുറിച്ചെങ്കിൽ ഈ പെരുമ്പറ പത്രത്തിന്റെ സ്വന്തം ലേഖകനും ചേർത്തപ്പോയി. അതിന് ഞാൻ എന്ത് വേണം? കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് കാര്യം? ആ എന്റെ അടുത്ത് എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? കായികത്തിന്റെ തലക്കെട്ട് വെണ്ടക്കേലി വേണോ ചുണ്ടക്കേലി വേണോ ഇനി കുഞ്ഞപ്പന്റെ കയ്യില. എന്തിനാ ഭയപ്പെടല്ലേ? നമുക്ക് ഒതുക്കിയ തീർക്കാം. കരയാറമാണോ? ചെന്നാലും ഈ തള്ളേ കൊച്ചിനു വെള്ളയിറക്കാൻ കഴിയില്ലാതെ വിട്ടിട്ട് ആ മൂന്നേര് കടന്നു കളഞ്ഞില്ല. 10 ദിവസമായില്ലേ ഈ തള്ള കിടപ്പ് കിടക്കും. എങ്ങോട്ട് പോയി? എവിടെ പോയി? ഈശ്വരന് മാത്രം അറിയാം. പോലീസുകാർ പിറ്റേ ദിവസം തന്നെ വിട്ടയച്ചെന്നാ കേട്ടത്. നാട് വിട്ടു പോയെങ്കിൽ ഒരു കാടെങ്കിലും എഴുതി വിട്ടുകൂടെ? എനിക്ക് പെൺമക്കളെ ഈശ്വരൻ തരാഞ്ഞത് ഭാഗ്യമായി പോയി വരുമായത്. മാത്ര
എനിക്ക് എത്ര രൂപ ഫീസാണെങ്കിലും കൊടുക്കാമെന്ന് പറയും. വേഗം ചെല്ലു. അമ്മേ 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 ചിന്തിപ്പിക്കാൻ ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ അമ്മേ ആശുപത്രി കൊണ്ടുപോ. അമ്മേ അമ്മേ നീനെ സ്കൂളിലയക്കാം. അമ്മേ അമ്മേ പാറയെ കൊടുക്കാം. അമ്മേ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. അമ്മേ ഒമ്പതരയുടെ വണ്ടിക്ക് നമുക്ക് പുറപ്പെടണം. വൈകിട്ട് 5 മിനിറ്റ് അവളെ സ്കൂളിൽ ചേർക്കണ്ടീസ് കൊടുക്കാൻ പണം വേണ്ടു. ചേച്ചിക്ക് പോയി ജോലിയുണ്ട് മോനെ. നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയ തെരുവിലാക്കും. നടക്ക വണ്ടി എന്താണ് ജോലി? ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിലാണ് ക്ലാസ്. ഓ ഐ സി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണല്ലോ. ഞാൻ മാത്രമേ ഇവർക്ക് ആശ്രയം. ഞാനിവളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. സാരമില്ല, അവൾക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ കുട്ടിയെ ജോലിയിൽ കൊണ്ടുപോയാക്കും. നീല പൊയ്ക്കളും നിൽക്കുമോ? നീല തെറ്റി പോട്ടെ. പുസ്തകത്തിനും ഉടുപ്പിനുമുള്ള പണം തെറ്റി ടീച്ചർ ഏൽപ്പിച്ചിട്ടുണ്ട്. മോളെ നല്ലവണ്ണം പഠിച്ചു മിടുക്കിയായി വളർന്നു നല്ല കുട്ടിയായിരിക്കും. ചേച്ചി ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ചേച്ചി ഇനി എന്ന് വരും? ചേച്ചി ഇടയ്ക്കൊക്കെ വരും. കരയില്ല മോള് ചേച്ചി. ഞാൻ പോട്ടെ. മാസം തോറും കൃതം ഞാൻ പണം അയക്കാം. എന്റെ ലീല നല്ലവണ്ണം. ഒന്നും ചോദിക്കേണ്ട, എന്റെ മോളെപ്പണി ഞാൻ നോക്കിക്കോളാം. പോട്ടെ. നേരിട്ട് പരിചയമില്ല. കേട്ടിട്ടുണ്ട്. ഓഹോ, വളരെ നാളായി നളിനിയെ. നളിനി എന്നല്ലേ പേര്? അതെ. നളിനിയെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആരുടെയും ശല്യങ്ങളോ ഉപദ്രവങ്ങളോ ഒന്നുമില്ല. എന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഹോട്ടൽ റെജീനയിൽ ഒരു മുറി എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകരുതോ? അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ഇപ്പൊ സൗകര്യമില്ല. അല്ല, ഐ മീൻ ഒരാൾ കാണാൻ വരും. ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ രാജശേഖരൻ പിള്ള. രാജശേഖരൻ പിള്ള സാറാണോ? എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ എന്താ? ഇവിടെ വെച്ച് കണ്ടാൽ കുഴപ്പമാണ്? ഒന്നുമില്ല, എന്റെ ബോസാണ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, കാണാം. നല്ലിക്കുട്ടി നല്ലിക്കുട്ടി നമസ്കാരം. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച ഹോട്ടൽ അനുദായിൽ രാമൻകുട്ടിവേനവന്റെ മുറിയിൽ വന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്നല്ലേ നളിനിക്കുട്ടി ഒരു സാഹിത്യ അഹൃതയാണെന്ന് നിങ്ങൾ മനസ്സിലായി. അല്ലെങ്കിലും അറിയണല്ലേ, മലയാളത്തിലെ സുപ്രസിദ്ധനായ നോവലിസ്റ്റല്ലേ. എനിക്കങ്ങനെ ഭാവമൊന്നുമില്ല. എന്നാലും
നളിനി കുട്ടിയുടെ നാവ് കൊണ്ട് അത് പറയുന്നത് കേട്ടാൽ ഒരു സുഖം. ആ ഇപ്പോൾ എവിടെ പോയിട്ട് വരുന്നു? ആ ഇതെന്ത് ചോദ്യമാണ് നളിനി കുട്ടി? എങ്ങും പോവാതെ എനിക്ക് നേരിട്ട് ഇങ്ങ് വന്ന് കൂടായോ? ഓ തീർച്ചയായും വരാമല്ലോ. ആ അതറിഞ്ഞാ മതി. ആ എന്നാ ഇനി സത്യം തുറന്നു പറയാ മതി. നാലുമായി ഒരു ചർച്ചാ സമ്മേളനം കഴിഞ്ഞാൽ മതി. ആധുനിക നോവൽ, നോവലിൽ ആധുനികമുണ്ടോ നല്ലൊരു? ആ എന്നാ ഇല്ല. നോവലില് ബോധധാരക്കാരന്മാരെല്ലാം ഞാൻ ഏറ്റൊരു വാര് വായിച്ചു. ഇങ്ങനെയായിട്ട് ചിലത് ചില കവികളെയും ബുക്ക് എഴുന്നേൽക്കും നടക്കും. ഞാൻ അവരോട് ചോദിച്ചു, നമ്മുടെ സി ബി വിജയന്റെ മൂകാലുരാഗം ആ ഒരു കവിതാ സമാഹാരമേള പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അതിന് ഒരു വരിക്ക് തൂക്കം വരുന്ന കവിത യുവന്മാർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഹിന്ദുരുദത്തമായ പാവന ഇന്നല്ല നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട ചുഴലിൽ വന്നൊളിച്ചിരുന്നു മാമകാരാങ്കുലി തുമ്പനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ആ വിജയൻ ഇപ്പൊ ഏതോ കമ്പനിയിലോ മറ്റോ ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യണമോ? ആ സാറ് വെറുതെ കാര്യമെന്നല്ലേ ഉള്ളൂ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എനിക്ക് നളിനിക്കുട്ടി ഒന്ന് കാണണമായിരുന്നു, എന്നിട്ട് ആ ആത്മകഥ മുഴുവൻ ഇരുന്നൊന്ന് കേൾക്കണം. ആവേശം കൊണ്ട് എനിക്കൊരു നോവൽ എഴുതണമെന്നുണ്ട്. ഓ നിങ്ങളെപ്പോലുള്ളവരുടെ ഒക്കെ പുറകിലുള്ള കണ്ണുനീര് കുതിർന്ന കഥകൾ ആലോചിക്കുമ്പോ എനിക്ക് എത്ര ഭയങ്കര ഇപ്പൊ പോണം. എന്റെ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവരണം. അപ്പോ ഞാൻ ഇപ്പോ തന്നെ പോണല്ലേ? ആ ശേഖരമേനോന്റെ മകളുടെ കാര്യത്തിൽ എന്താ മറുപടി പറയേണ്ടത്? ഇന്നലെയും ആള് വന്നിരുന്നു. എന്റെ മറുപടി പറഞ്ഞില്ലേ, എനിക്കിപ്പോ വിവാഹം വേണ്ട. ശേഖരമേനോനെ വിവരം അറിയിച്ചു. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ നീ എന്നാവുന്നു? ഈ അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടോ എന്റെ സ്ഥിതി നീ കാണും? ഇത്രയും കാര്യം ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പോരെ. നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലയ്ക്ക് ഒരാൾ ഉണ്ടായി കണ്ടിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ തന്നെ ആലോചിച്ച് തീരുമാനിച്ചു. ശരി, ഇതാ ഈ മണി ഓർഡർ നാളെ രാവിലെ വീടിന്റെ ബോർഡിങ്ങിലേക്ക് അയക്കണം, മറക്കരുത്. പിന്നെ ആറുമുഖം എന്തിനാ ഒന്ന്? പിന്നെ ഇന്ന് രാത്രിയത്തെ കാര്യം ഓർമ്മിപ്പിക്കാനാ. എത്ര മണിക്കാണെന്ന് പറഞ്ഞു? രാത്രി 9:30 മുതലാളിയുടെ കാറ് വരും. ശരി, ശങ്കരപ്പിള്ള പോയിട്ടുണ്ട്, ഞാൻ 9:30 റെഡി ആയിരിക്കും. Thank you.
ചോദിച്ചതിലൊന്നും നീ മറുപടി പറയാത്തതെന്ത്? നിന്നെ ഞാൻ ആദ്യമായി കണ്ടെങ്കിലും നീ മറന്നുപോയ സാവിത്രി. ഞാൻ സാവിത്രിയല്ല, നളിനി. ഓഹോ, നളിനി. ഗുഡ് ഗുഡ്. നമ്മൾ പഴയ പരിചയക്കാരൻ. പറയും, നീ എങ്ങനെ നളിനിയായി ഈ നിരയിൽ? ക്ഷമിക്കണം, പഴയ കഥകളെ പറ്റി സംസാരിക്കാൻ എനിക്കിഷ്ടമില്ല. പഴയ സാവിത്രി എന്നെ ശവപ്പെട്ടിട്ടുള്ളിലാണ്. ഇത് നളിനിയാണ് പുതിയ ജന്മം. ശരി, കഴിഞ്ഞതിനെ പറ്റി പറയണ്ടെങ്കിൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ, മുഖസ്തുതിയാണെന്ന് നീ ധരിക്കരുത്. നിന്നെ ഞാൻ ആദ്യമായി കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? വിജയന്റെ കൂടെ വന്ന് നിന്റെ വീട്ടിൽ വെച്ച് അന്ന് മുതലേ നിന്നെ എനിക്ക് മറക്കാൻ സാധിച്ചു. അന്നത്തെ നിന്റെ സൗന്ദര്യം ഇന്ന് പത്തിരട്ടി വർദ്ധിച്ചു. പിന്നെ വിജയന്റെ കാര്യം, അവരൊരു സെന്റിമെന്റൽ സ്കൂളാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് നിന്നെ വിട്ടു കളഞ്ഞത്. ഏതായാലും ഇന്ന് നിന്നെ എനിക്ക് നീ എന്ത് സുന്ദരിയാണ്. കുറച്ചുകൂടെ വേണം, ഒഴിച്ചു തരൂ. നിന്റെ കൈ കൊണ്ട് തന്നെ ഒഴിച്ചു തരും. റൂം 37 ആരാ സംസാരിക്കുന്നത്? കണ്ടോള, ആരെ? വാസുന്തിയാ? ആ, ഞാൻ തന്നെ, വാസുന്തി. പിന്നെ ഇപ്പൊ ഫോണിൽ സംസാരിച്ച സ്ത്രീ ഏതാണ്? ഓ, അതോ, അത് ഈ ഹോട്ടലിലെ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. ആ, പിന്നെ എനിക്കിവിടെ കാലത്ത് കലക്ടറെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ആ, നാളെ രാവിലെ എനിക്ക് അവിടെ വരാൻ പറ്റൂ? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കലക്ടറെ കാണേണ്ട ഒരു പ്രോഗ്രാം? ഓ, അപ്പോഴേക്കും മുഷിഞ്ഞോ? ബിസിനസ് കാര്യങ്ങളല്ലേ വാസുന്തി. അത് ശരി, നാളെ വരുമോ? നാളെ, നാളത്തെ കാര്യം ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. പിന്നെ സുഖമല്ലേ വാസുന്തി? ഊണ് കഴിച്ചോ? കഴിച്ചില്ല. പിന്നെ ഊണ് കഴിച്ച് എന്നെപ്പറ്റി തന്നെ വിചാരിച്ച് കിടന്നുറങ്ങിച്ചോ? എനിക്ക് പിന്നെ വേറെ ആരെ പറ്റിയാണ് വിചാരിക്കാനുള്ളത്? നിർത്തട്ടെ, ഗുഡ് നൈറ്റ്. നിർത്താൻ നിർത്തേ. ഓ, രക്ഷപ്പെട്ടു. സ്വന്തം ഭാര്യയായിരിക്കും. നീ എങ്ങനെ മനസ്സിലാക്കി? ഞങ്ങളെ പോലുള്ളവർ പലപ്പോഴും കണ്ടുവരാറുള്ള നാടകമാണിത്. പാവപ്പെട്ട പോലും. അവർക്ക് പോട്ടെ, നീ തിരിച്ചു വിളിച്ചു. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പാട്ടൊന്നും എനിക്കറിയില്ല. ഏത് പാട്ടായാലും മതി, യോഗഗാനമാണ്.
കരാറിൽ ഞാൻ ഒപ്പുവെച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, എനിക്ക് നിങ്ങളോട് പ്രേമമുണ്ടെന്നും മറ്റും തെറ്റിദ്ധരിക്കരുത്. ഇനി പുരുഷന് കൊടുക്കാൻ എന്റെ കയ്യിൽ സ്നേഹമോ പ്രേമമോ ഒന്നും ബാക്കിയില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിടത്തോളം കാലം എന്റെ ശരീരം നിങ്ങളുടെ സ്വന്തമായിരിക്കും. നിങ്ങൾ വാടകയ്ക്കെടുത്ത വീട് അവിടെ മറ്റാർക്കും പ്രവേശനമുണ്ടാവില്ല. എനിക്കിഷ്ടമുള്ളപ്പോൾ ഈ കരാർ അവസാനിപ്പിച്ച് കടന്നുപോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും. എന്തു പറയും? എന്തു പറഞ്ഞാലും ഹലോ,
എന്റെ റൂമിന്റെ ബില്ല് ഓഫീസിലേക്ക് അയച്ചു. എന്റെ ഡ്രൈവറോട് കാർ റെഡിയാക്കി നിർത്താൻ പറയും. ഓക്കെ. എന്റെ സ്ഥലത്ത് നോക്കിയിരിക്കുന്നത് അതേക്ക് വരൂ. ഇത് സാവിത്രിയുടെ സ്വന്തം വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടെലിഫോൺ, കാറ്, മെയ്ഡ് സർവന്റ്, സർവന്റ്, ഗൂർഖ. എന്റെ വീടും ഇതിന് വളരെ അടുത്താണ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്റെ മാനേജർ ഹരിയറിന് ഫോൺ ചെയ്യാം. മാസത്തിൽ 10-15 ദിവസം ഇനി എന്റെ താമസം ബാംഗ്ലൂരിലായിരിക്കും. ബിസിനസ്സോ? എന്റെ ബിസിനസ്സോ? ബിസിനസ് അതിന്റെ പാർട്ട് നടന്നുള്ളൂ. നിന്റെ കൂടെ താമസിക്കാം, എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാം. ബിസിനസ് കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരില്ലേ? നഷ്ടമോ? നാട്ടിലും ഇവിടെയും ഒക്കെയുള്ള എന്റെ ബിസിനസ് ഞാനാണ് നടത്തുന്നതെന്നാണോ നീ വിചാരിക്കുന്നത്? അതോ ഒരു വലിയ യന്ത്രം പോലെ ഇങ്ങനെ നടന്നുകൊള്ളൂ. എനിക്ക് ലാഭമല്ല ആവശ്യം, ചെലവേറി തള്ളാനുള്ള ഒരു മാർഗമാണ്. ഈ ഇതണ്ടായിട്ട് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു. നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. പണം എന്ന വസ്തുവിന്റെ സ്വജാതി സ്നേഹത്തെ പറ്റി ആലോചിക്കാൻ, എവിടെയാണോ സമ്പത്ത് കുഞ്ഞുകൂടി കിടക്കുന്നത് അവിടെ പോയി വീണ്ടും വീണ്ടും കുടിയേറി പാർക്കാനാണ് ആ പണത്തിന് നോക്കം. ഇല്ലാത്തവന്റെ ഒഴിഞ്ഞ ചീപ്പിയിലേക്ക് പോകാൻ പണത്തിന് വലിയ മടിയാണ്. നീ ഒരു സോഷ്യലിസ്റ്റിനെ പോലെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ വിടും. വീടൊക്കെയൊന്ന് കാണണ്ടേ? മുകളിലാണ് നമ്മുടെ ബെഡ്റൂം, കിച്ചൺ, ലോണ്ട്രി, ഗസ്റ്റ് റൂം, ഡൈനിങ് ഹാൾ എല്ലാം ഇത് വെച്ചു. എന്താടേ, ഡ്രൈവറ് പെട്രോൾ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഡ്രൈവർ ഡ്രൈവറോട് നിൽക്കാൻ പറ. എനിക്ക് ബാംഗ്ലൂരിൽ പോകണം. സാവിത്രി, വീടൊക്കെ ഒന്ന് നോക്കാം. ഞാൻ 10 മിനിറ്റിനകം വരാം. ഓക്കെ. എനിക്ക് മാപ്പ് തരും. എനിക്ക് വീലയെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് മിടുക്കിയാക്കണം. എന്റെ ചെടി അവർക്ക് വരരുത്. ആ തലവടി വരാത്ത കത്തേക്ക് റിപ്പോർട്ട് ചെയ്താണല്ലേ? വായിച്ചു നോക്കും. മാനാശത്തിന്റെ വക്കീൽ നോട്ടീസ് അയച്ചു. ഉള്ള കള്ളക്കറിയൊക്കെ ചമച്ച് പത്രത്തിൽ സത്യമാണെന്ന് പറഞ്ഞ അയച്ചു. താൻ എന്നെ കൊലക്ക് കൊടുക്കുന്നതോ? ഏത് തെറ്റിപ്പോയതാണാവോ? തലവടിച്ച് പകരം വടുതലിയാണാവോ? തന്റെ തലയ്ക്ക് വടു ഉണ്ടാക്കണം, അതാ വേണ്ടത്. അതുപോലെ ആ ചമ്പക്കുളത്തിന്റെ തുറക്കഥ ഏർപ്പാട് ചെയ്താണ്. ഇപ്പൊ എത്ര വയസ്സിൽ മുടങ്ങി? ഈ ലക്കത്തിനുണ്ടെന്ന് കിട്ടി. അതിപ്പോ ടൈം നോക്കിയിടും. വായു നോക്കിയിരിക്കാതെ. ഹലോ, ഡ്രങ്ക് ബുക്കിംഗ്. ചമ്പക്കുളം 317. അയാളുടെ പേര് അത് തന്നെയാണ്, ചമ്പക്കുളം. അതെന്റെ പിള്ളേ. ഹലോ, ഒന്നാമത് ചെല്ലുന്നുണ്ട് നമ്മൾ. ഹലോ ഹലോ, എന്താണ്? എറണാകുളം. കേക്കാം അയ്യ. ചമ്പക്കുളം തന്നെ. ചമ്പക്കുളത്തെ വിളിച്ചപ്പോൾ കൊടനാളൂർ വരുമോ? ഏത്
വലിയ കഷ്ടമുള്ളാച്ചാനെ കഴിഞ്ഞ അക്കൗണ്ട് കിട്ടിയ ചെലമ്പലിയ പടമാണോ? അയ്യോ, ഇത് ചെലമ്പലി പടമാണോ? ഒന്നുമല്ല, പെരുമ്പറ പെരുമ്പറ. കുഞ്ഞപ്പൻ സംസാരിക്കുന്നത്, കുഞ്ഞപ്പൻ കൂർച്ചഞ്ചേരി. മനസ്സിലായി മനസ്സിലായി. ഭാര്യ പ്രസവിച്ചോ? അന്തപ്പനല്ലേ? അയ്യോ, അന്തപ്പല്ല, കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ ആ കുഞ്ഞിന് നിലയ്ക്ക് സുഖമാണോ? കേക്കാൻ വയ്യ, പൂ മാത്രമേ കേക്കാവൂ. അയ്യോ, പൂവിന്റെ ഇപ്പുറത്ത് ഞപ്പണ്ട്. ഞപ്പൻ? ഓ ഓ, കുഞ്ഞപ്പൻ. ആ പിന്നെ കുഞ്ഞപ്പോ, നിങ്ങളെ കഥയിലെ കഥാനായകന്റെ നായകന്റെ പേരെന്തെന്നാ? അതെന്തമാ? അതിന്റെ ഇടയിൽ ഒരു കരടാമണല്ലോ മര്യാദയുടെ. ഞാനൊരു പിള്ളേരെ പറഞ്ഞതാ. ഹലോ 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 ഹലോ. അയച്ചു. പണം കിട്ടിയിട്ട് കോൺവെന്റിൽ നിന്നും സിസ്റ്ററുടെ മറുപടി വന്നിരുന്നു. അവളെല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ ധാരാളം ഉണ്ടല്ലോ. ആവശ്യത്തിൽ കൂടുതൽ ആഭരണങ്ങൾ വാരി വലിച്ചിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മക്കെന്താ ഒരു സന്തോഷമില്ല? ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? ഇരി ചൂടിൽ മാത്രമേ ഉള്ളൂ. മനസ്സിൽ എന്തോ കുഴപ്പമുണ്ട്. മനുഷ്യന്റെ മനസ്സില്ലേ, കല്ലോ പാറയൊന്നുമല്ലല്ലോ. അതൊരു മരം ചാടിയെ പോലാണ്. പഴയ കാലങ്ങളിലേക്കും ഭാവിയിലേക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കും. തിരിച്ചാൽ എപ്പോഴും തിരികിട്ടി എന്ന് വരില്ല. കാണാറുണ്ട് വേദാന്തം. രണ്ടുപേർ കാണാൻ പറയും. രാവിലത്തെ വണ്ടി വന്നു. അപ്പൊ മുതലാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടു കളയാവുന്നു. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആള്, ശ്രീമാൻ ഉർക്കഞ്ചി, വഴക്കഞ്ചി ഒരു പത്രപ്രവർത്തകനാണ്. മുതലാളിയുടെ പുതിയ പത്രം തുറന്നു നിന്ന് പറ്റിയ ആളാ. സൽക്കാരം കാണിച്ചായിരിക്കണം. നീ എവിടെ പോന്നു? ഇതൊന്ന് ചമ്പക്കുളം, കേരളത്തിലെ സുപ്രസിദ്ധനായ നോവലിസ്റ്റ്. നമസ്കാരം. അറിയാം. ഇദ്ദേഹത്തെ പറ്റി അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? ഇവളെന്റെ എന്റെ പുതിയ കൊച്ചമ്മ വന്നോടുകൂടി പാലമ്പിള്ള മോരാളിന്റെ ഭാഗ്യം ഒന്നുകൂടി വർദ്ധിച്ചു എന്നാണ് നാട്ടുകാര് പറയുന്നത്. അതെ, ഒരു കാര്യമുണ്ട് കുക്കാൻ്റെ. ഞാൻ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് ചെറിയ രാജ്യം തമ്മിൽ ചേരും, പിന്നെ തൊട്ട് വെച്ചു ഈ പുതിയ ബന്ധം തുടങ്ങി എന്ന് കണ്ട അന്ന് തന്നെ ഞാൻ ഫോൺ ചെയ്ത് മുതലാളിയെടുത്ത് പറഞ്ഞു, ഇനിയും കയറ്റം മേപ്പോട്ടാ താഴോട്ടില്ല. രണ്ടു പേര് കുമ്പൻ രാജ്യോ? അപ്പൊ ഞാൻ പറഞ്ഞു പോട്ടെ. ഈ മഹിളാ ബന്ധു ഞാൻ ഒരു പങ്കു ചെയ്തത് അടുത്ത ലക്കത്തിലെ ശ്രീമതി സാവിത്രി ബാലമ്പിള്ള സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മാതൃക എന്ന തലക്കെട്ടിൽ കൊച്ചമ്മയെ പറ്റി ഒന്ന് കാട്ടിയാലോ? അതെ, ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടുപേരും കൂടി എടുത്ത ഫോട്ടോ അല്ലോ. തലക്കെട്ടൊന്നും മാറ്റണം. സാവിത്രി ബാലമ്പിള്ള ശാലീനതയുടെ പര്യായം എന്നയാളെന്താണ്? എനിക്ക് പ്രവർത്തനവുമില്ല, ശാലീനതയുമില്ല. എന്നെപ്പറ്റി ആരും പത്രത്തിൽ എഴുതുകയും വേണ്ട. ഒറ്റമ്മ അല്പം ഇടന്തടിച്ച മട്ടാണല്ലോ. ഇന്നലെ രാത്രിയിൽ എന്തോ പ്രണയകലകം നടന്ന മട്ടമുണ്ട്. ഞാൻ കാത്തി കൊടുത്തോ. എന്തോ നടന്നിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പത്രത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കില്ല. അത് വാക്കിന്റെ ഒക്കെ കണ്ടാ വലിയ കുഴപ്പമാണ്. പ്രസിദ്ധീകരിക്കണ്ട. പക്ഷേ മുതലാളി തുടങ്ങാൻ പോണ പത്രത്തിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊന്നും ആലോചിക്കണ്ടേ. പേര് ഞാൻ കണ്ടുവെച്ചിട്ടില്ല. സത്യകാഹളം. എന്താ ചേട്ടാ വന്നോ? ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്തിനെ പറ്റിയായിട്ട് ആലോചിക്കാൻ പറ്റുമോ? എടാ സോമ, ആ ഫിഫ്റ്റീൻ ഗ്ലാസും കൂടെ എടുത്ത് വെക്കും. ഐസ് എടുത്തോ. ഒരു കുപ്പി പച്ചവെള്ളം കൂടെ എടുത്ത് വെച്ചേക്കണേ. ഞാൻ സോഡ ഉപയോഗിക്കാറില്ല, എനിക്ക് ഈ ഗ്യാസിന്റെ ഒരു തകരാറുണ്ട്. ഇന്നലെ രാത്രി ഇനി കൂടുതലായി ചേട്ടാ. ഗ്യാസിന് ഫസ്റ്റിന്റെ ഫിഫ്റ്റി ഒരു നാലഞ്ച് പെഗ് കഴിച്ചിട്ട് തല കറങ്ങിയാലും രണ്ട് കരിഞ്ചിര കരിച്ചു തിന്നാൽ മതി.
എനിക്ക് ആന്ധ്രവായല്ലേ, ഞാൻ പിടിച്ചു നിർത്തിരിച്ചല്ലേ കരിഞ്ചീരത്തില്. കൊളമുല വിദേശം എല്ലാം ഉണ്ടെങ്കിൽ എടുത്തു വച്ചാട്ടെ. സ്വദേശിയും വിദേശിയും ഒക്കെ ഉണ്ടല്ലോ. ആ കരിങ്ങനെ എടുത്ത് വെച്ചാൽ മറക്കല്ലേ. പിന്നെ സാറി പിടിച്ച പരിചയ സ്വല്പം ചുരുണ്ടോടി ഉണ്ടെങ്കിൽ ഇവൻ ലോകത്ത് വറപ്പിക്കുന്നോ ചേട്ടാ. ആ സോഡ ആർക്കാ വേണ്ടത്? വേണ്ടാത്ത സോഡ വേണ്ട. ആ അപ്പോ അടുത്ത ലക്കം ജനുവരി 1st തന്നെ പുറത്തു വരണം. എന്താണ് സുഹൃത്തുക്കളെ ചേരി? അന്ന് നമുക്ക് ഒന്ന് ആഘോഷിക്കണം. ഏത് ലക്കം സാറേ? പോയി താമ്പറാണേ അങ്ങനെ ഒരു ലക്കം പുറത്തെടുക്കാൻ പോലില്ല. ആ കാര്യം പറ്റി മുഴുവൻ സഞ്ജീവനം വന്നോ? ഏത് സഞ്ജീവനം പോകാം ചേട്ടാ. എനിക്കൊരു ദുഃഖം താല്പര്യപ്പെട്ട മറ്റേ രണ്ടു പേരിൽ വല്ല തെറ്റിദ്ധാരണയേ ഉള്ളൂ. കഴിഞ്ഞ കാലത്തില് ഞാൻ പച്ചമ്മയുടെ ശത്രുവാണോ എന്നറിയാം. അറിയാം ഇന്നത്തെ ശത്രു ഇന്നത്തെ ശത്രു. മനുഷ്യ ജീവിതം ഒരു തിരുത്ത് കത്തിക്കുന്നത് പോലെയാണ്. ശത്രു കൈ കിടക്കുമ്പോൾ ഇപ്പഴത്തെ കൈ കത്തിക്കുമ്പോൾ ഇപ്പഴും ആണിയും ഇപ്പഴും വിടാനും ഇപ്പഴും വിടാനും ഇപ്പഴും ശത്രുക്കളും ഒരു നിശ്ചയാണ്. ശരി വിജയൻ വലിയ വക്കീലാണ്. പണം കുന്ന് കുന്ന് കുവിച്ച് കൂട്ടുന്നു. പോസ്റ്റ് ഓഫീസിൽ പോയി ഈ മണി ആർഡർ ഇന്ന് തന്നെ ലീലയുടെ ബോർഡിങ്ങിലേക്ക് അയക്കണം. വരുന്ന വഴിക്ക് മാർക്കറ്റിലും പോകണം. വേഗം വരണം. എന്നെ കേട്ടിന് മണി ആർഡർ വന്നിട്ടുണ്ട്. ഇല്ല ഈ കുറിപ്പ് നോക്കൂ. ഒരമണിക്കൂറായി ഓഫീസ് നേരത്തെ വിട്ടു നേരെ ഇങ്ങോട്ട് പോയി. ക്ലാസ് വിട്ടപ്പോ നേരം വൈകി. വല്ല വൈകിട്ട് പോസ്റ്റ്മാനെ കണ്ടു. ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചിയുടെ എമ്മ വന്നിരുന്നു. അത്താണെന്ന് പറയില്ലാത്തൊരു സന്തോഷം. പാവം ചേച്ചി എപ്പോഴും ഒരു കാര്യം തന്നെ എഴുതും. ഈ കൂപ്പൻ വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ടതില് നീ നിർവചിക്കുന്നില്ല. 18 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. അതിൽ തെറിയാനുള്ള പ്രായമായി നിനക്ക്. പ്രായം ശരീരം ചിന്തിക്കണം, നല്ലവളായി ജീവിക്കണം, കത്ത് വേറെ സ്വന്തം ചേച്ചി. അവൻ ചേച്ചി ലീലയുടെ ചേച്ചിക്ക് 18 വയസ്സിന് ഇത്ര വലിയ പേടിയാണ്. വരൂ, ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പാർട്ടി പോകണ്ടേ? പോയോ? ആംബരി ഇത് കാറിൽ കൊണ്ടുപോയി. ആരുടെ ആ കത്ത് സാധിച്ചു? വീടിയുടെ. അടുത്തയാഴ്ച BSc പരീക്ഷയാണ്. നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, പച്ചാസായി പാസ്സാകും എന്നൊക്കെ അവൾ എഴുതിയിരിക്കുന്നു. ഒരു സയൻസ് ടീച്ചറുടെ ജോലിക്ക് ചാൻസ് ഉണ്ട് അത്ര. വെരി ഗുഡ്. അതുകൊണ്ട് അവളെങ്കിലും സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചു. അതോടെ വരാൻ പറഞ്ഞു.
നിങ്ങൾ ആരാ? എന്തു വേണം? അന്വേഷിക്കൊന്നും മനസ്സിലായില്ലേ? പണ്ട് എറണാകുളത്ത് വെച്ച് ദാശാരി അമ്മയുടെ വീട്ടിൽ കോട്ടൊന്നുമില്ലേ? ഇതെന്താ ഈ ഇതെന്ത് ദേഷ്യം? ഇവിടെ എപ്പോ വന്നു? അതൊരു വലിയ കഥയാണ്. രണ്ടു കൊല്ലമായി ഞാനീ പട്ടണത്തിലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നെ പോലുള്ള പെണ്ണുങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അനേറ്റ് കറന്നുകൂടെ എറണാകുളത്ത് നിന്ന് റോസമ്മ എവിടെ പോയി? എന്താ കഥ? വളരെ നീണ്ടതാണ് ഭാഗ്യം. ആലപ്പുഴയിലാണ് ഞാൻ ജീവിച്ചത്. അപ്പനും അമ്മയ്ക്കും നാല് പെൺമക്കളായി. ഏറ്റവും ഇളയതായിരുന്നു ഞാൻ. ചേച്ചിമാരെല്ലാം നേരത്തെ കെട്ടിച്ചു കൊടുത്തു. എന്നെ കെട്ടിച്ചയച്ചതിന് രണ്ടാം മാസം അപ്പനും അമ്മയും മരിച്ചു. ഭർത്താവ് ഒരു കമ്പനിയിലെ മെക്കാനിക്കായിരുന്നു. എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അയ്യാൻ വല്ലാത്ത ഒരു രോഗം പിടിപെട്ടു. ശ്വാസം മുട്ടൽ, ഇടക്കിട ബോധക്കേട്, നാടായ നാടൊക്കെ നടന്നു ചികിത്സിച്ചു. അവസാനം ഉള്ളതെല്ലാം വിറ്റിത്തെറിച്ചു വെല്ലൂർ ആസ്പത്രിയിൽ കൊണ്ടായി. മാസം തോറും അവിടുത്തെ ചികിത്സയ്ക്ക് 1,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജോലി അന്വേഷിച്ചു എറണാകുളത്തേക്ക് വന്നു. കഷ്ടം തന്നെ. എന്നിട്ട് എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം ജോലി തന്നത് കാശാണി അമ്മയാണ്. എന്റെ ഭർത്താവിനെ ചികിത്സിപ്പിക്കാൻ വേണ്ടി, അതിയാനെ ജീവിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ജോലി സ്വീകരിച്ചു. അതിനിടയ്ക്കാണ് നമ്മൾ എറണാകുളത്ത് വെച്ച് കണ്ടത്. ആ ഭർത്താവ് ഇപ്പോൾ എവിടെ? രോഗം മാറി, തൂക്കടക്കം മാറി തിരിച്ചു വന്നു. 2 കൊല്ലം കഴിഞ്ഞു. ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വന്ന് 2 മാസം എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ വേറെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി സുഖമായി ജീവിക്കുന്നു. കരയുന്നു. പെണ്ണായി ജനിച്ചതിനുള്ള പ്രകൃതിയുടെ ശിക്ഷ ഇങ്ങനൊക്കെയാണ്. കരയാൻ ഈ കണ്ണീരൊന്നും ബാക്കിയില്ല സ്ഥലത്ത്. ബാംഗ്ലൂരിൽ വന്നിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല, ക്ഷയമാണെന്ന് പറയുന്നു. പിന്നെ ആർക്കും വേണ്ട. ആവശ്യം ഇവിടെ ഉണ്ടല്ലോ. ഈയിടെയാണ് അറിഞ്ഞത്. എന്തെങ്കിലും സഹായത്തിനാണ് ഞാൻ വന്നത്. വ്യസനിക്കണ്ട. ഇവിടുത്തെ മുതലാളി വന്നാൽ ഞാൻ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യിക്കാം. രോഗം മാറിയിട്ട് എന്തെങ്കിലും ജോലി തരാൻ. ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. നാളെ രാവിലെ ബാംഗ്ലൂർ. ഓക്കെ. ഇന്നലെയല്ലേ ബാംഗ്ലൂരിൽ വന്നത്? നാളെ തുടങ്ങി. പോകണ്ടെങ്കിൽ പറ പോകുന്നില്ല. ഒരു ദിവസം ഫാക്ടറിയിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 100 കുഴപ്പങ്ങളാണ്. ഇതെല്ലാം കൂടെ എവിടെയെങ്കിലും എത്തിച്ചു പോയാൽ മതി. എന്നായി വാസന്തി, എനിക്ക് കുറച്ച് ബ്രാൻഡി ജീവനുണ്ടെങ്കിൽ പിന്നെ കുടിക്കില്ല. എന്തിനാ? ഓ, വീണ്ടും തുടങ്ങിയല്ലോ. ഈ ഒരു ലഹരി മാത്രമേ എനിക്ക് ജീവിതത്തിൽ അല്പ ആശ്വാസം തരുന്നുള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ പറയാറില്ല. എത്ര സ്നേഹം കൊണ്ട് അമ്മക്ക് ലഹരി പിടിക്കാറുണ്ട്. ഇപ്പോഴും എന്റെ സ്നേഹത്തിലാ ലഹരി. പക്ഷേ എനിക്ക് ആ ലഹരി കഴിപ്പായി പോയോ എന്ന് സംശയം. നിന്റെ ഈ അസ്ഥാനത്തുള്ള ആശങ്കകളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് മാപ്പ് വരും. അങ്ങനെ സ്നേഹിക്കുക, അങ്ങനെ ശുശ്രൂഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണോ?
നല്ല തമാശ. അങ്ങ് ഇവിടുന്ന് പോയി പിന്നെ മടങ്ങി വരുന്നത് വരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഈ പണവും പ്രതാപവും ഒന്നും എനിക്ക് കാര്യമില്ല. എനിക്ക് വേണ്ട അങ്ങയുടെ സ്നേഹം മാത്രമാണ്. അതിനു വേണ്ടി ഞാൻ എന്ത് ത്യാഗം കുറിച്ചെടുക്കണം? സത്യം ചെയ്യണം. അത് സംശയം സംശയം. 24 മണിക്കൂർ കുറിച്ച് ഇത്ര വിശ്വാസമില്ലാത്ത മനസ്സിന് ഒരു ബിസിനസ്മാന്റെ ഭാര്യ ഏൽപ്പിക്കാൻ കഴിയും? ആധുനിക ജീവിതത്തിലെ താൻമാർഗീയ അർത്ഥം. അപ്പോ നളിനിക്കുട്ടിയെ കൂടെ ക്ഷമിക്കണം കേട്ടോ. നളിനിക്കുട്ടി വിളിച്ചുണ്ട് ഓരോ കോപ്പി. സാവിത്രി കുട്ടിക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചത്. നോവൽ, നാടകം, ഏകാംഗം, നിരൂപണം കുറേയൊക്കെ എഴുതി കൂട്ടിട്ടുണ്ട്. ആറെണ്ണം അച്ചടിയില്ല. വളരെ നന്ദി. എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയല്ലോ. ചുവന്ന പെറ്റിക്കോട്ട് എന്ന എന്റെ നോവൽ സിനിമയാകാൻ പോവുകയാണ്. അതിന്റെ തിരക്കഥയും സംഭാഷണം എഴുതാൻ താമസിയാതെ ഞാൻ മദ്രാസിക്ക് പോകും. നാട്ടിൽ വെച്ചേ അറിഞ്ഞു ബാലൻ കൽക്കട്ടാക്കി പോയിരിക്കുകയാണെന്ന്. എന്നാലും എന്ത് നോക്കാം, സാവിത്രി കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടോ, ഞാൻ അങ്ങോട്ട് തന്ന സമ്മാനത്തിന് പകരം ഇങ്ങോട്ട് ഒന്നുമില്ലേ? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? അർത്ഥം പിന്നെ പിന്നെ പറയൂ. ഓ, സാവിത്രി കുട്ടി എന്നെ പരീക്ഷിക്കുകയാണോ? സാറിന് ഞാൻ പരീക്ഷിക്കാനോ? കൊള്ളാം. എല്ലാം അറിയുന്ന ആള്, എല്ലാവരും അറിയുന്ന ആള്, സാംസ്കാരിക നേതാവ്. സാവിത്രി, എനിക്ക് വേണ്ടത് സ്നേഹം. ഒലിച്ച് സ്നേഹത്തിന് വേണ്ടി ഞാൻ താഴ്ത്തു ഉഴറുകയാണ്. സാവിത്രി, എന്റെ സ്നേഹം? ഒരു മകൾ സച്ചിനോടുള്ള സ്നേഹം എപ്പോഴും സാറിനോടുണ്ടായിരിക്കും. ഞാൻ വളരെ സെന്റിമെന്റലാണ് സാവിത്രി. എന്റെ നോവലുകളിൽ സെന്റിമെന്റാലിറ്റി വളരെ കൂടി. അത് കുടിക്കുമ്പോൾ എല്ലാം ശരിയാകും. തലയും തണുക്കും. അല്ല, ഇതായിരുന്നു. എപ്പോ വന്നു? ഇന്നലെ ഇവിടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോ മുതലാളിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇവിടെ കയറിയതാണ്. ഇതൊക്കെ എന്താണ് പുസ്തകങ്ങളുടെ എല്ലാം ഓരോ കാപ്പി മുതലാളിക്ക് പരിതോഷികമായിട്ട് തരാൻ. അപ്പോൾ എനിക്കില്ല. ബാലൻ മുതലാളിക്ക് കൊടുക്കുമ്പോൾ പിന്നെ രണ്ടുപേർക്കും കൂടി ആണല്ലോ. അപ്പോൾ ഇതിന് പകരം വേണോന്ന് പറഞ്ഞത്? പകരമോ? പകരം എന്തുവേണമെന്നാണ് ഇയാൾ പറഞ്ഞത്? പകരം അതോ ആ തെക്കേ മുറ്റത്ത് പടിഞ്ഞേറെ അറ്റു നിൽക്കുന്ന വെളുത്ത റോസാപ്പൂവിന്റെ ഒരു കമ്പ് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞു. വിടരോ റോസാപ്പൂവിന്റെ കൊമ്പ്? അതോട് വാ, എന്തെങ്കിലും കുടിക്കാം. വല്ലാതെ ദാഹിക്കും. എന്റെ ഗ്യാസ് ആ കണ്ടീരം ഉണ്ടല്ലോ, കൊണ്ട് കൊണ്ടുപോവാ. നമുക്കിവിടെ ഇരിക്കാം. പോയിരിക്കാം. ഈ പെണ്ണുങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാണല്ലോ ജയിലാണ് ജയിൽ. ഒന്ന് കാണാൻ പറ്റില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. ശരി ശരി, ഇപ്പോൾ കണ്ടല്ലോ, പറയാനുള്ളതൊക്കെ കേട്ടു. എന്തൊക്കെയോ ഓർത്തു വെച്ചിരുന്നതാ. ഒക്കെ മറന്നുപോയോ? നോണോ, എല്ലാം മനസ്സിലുണ്ട്. നെഞ്ചിൽ കൈവിട്ട് നോക്കി. ശബ്ദം കേൾക്കുന്നില്ലേ? ഉവ്വ, നെഞ്ചിടിക്കുന്ന ശബ്ദം. ഹേയ്, ഹൃദയത്തിന്റെ ശബ്ദം. ഞാൻ ലീലയെ പ്രേമിക്കുന്നു എന്ന് മന്ത്രിക്കുന്നു. എന്റെ ഹൃദയത്തിലും ഈ ശബ്ദം എപ്പോഴും കേൾക്കാം. നോക്കൂ, ചേച്ചി ഈ ബന്ധത്തെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ അറിയുമ്പോൾ ചേച്ചി നമ്മ രണ്ടുപേരെയും അനുഗ്രഹിക്കും. എന്തോ, നമുക്ക് പോകാൻ സമയമായി. പോകാം. ആ, അടുത്താഴ്ച കാണൂ. ഫോൺ ചെയ്യൂ, അപ്പോൾ പറയാം. പക്ഷെ എന്തായാലും കാണണം. വരും, നടക്കാം. പ്രിയപ്പെട്ട ചേച്ചി, റിസൾട്ട് ഇറങ്ങിയ വിവരത്തിന് കമ്പി അടിച്ച് കിട്ടിയിരിക്കുമല്ലോ. ക്ലാസ്സിൽ റാങ്കും ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ചില സ്കൂളിൽ തന്നെ എന്നെ ജോലിയിൽ നിയമിച്ചിരിക്കുന്നു.
സ്കൂളിനടുക്കൽ ഞാൻ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. ചേച്ചി ഉടനെ വരണം. എത്ര കാലമായി ഞാൻ ചേച്ചിയെ കണ്ടിട്ട്. അവധി കിട്ടാൻ വിഷമമുണ്ടെങ്കിൽ ജോലി രാജിവെച്ച് പോരണം. മേലാൽ ചേച്ചി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. മറുപടിക്ക് കാത്തിരിക്കുന്നു. സ്വന്തം അരികെട്ടി ഇല്ല. അങ്ങനെ ബാംഗ്ലൂർ കോൺഫറൻസ് അവസാനിച്ചു. യു ആർ പ്രൊസീഡിംഗ് ബൈ പ്ലെയിൻ ടു മദ്രാസ്. നമുക്ക് രാത്രി ഡിന്നറിന് പോകണ്ടേ? ഇല്ല, ഞാൻ ഇല്ല. കണ്ടാ എന്റെ ഒരു സ്നേഹം ഇവിടെ ബാംഗ്ലൂരുണ്ട്. അയാളെ ഒന്ന് കാണാൻ വളരെ കാലമായി കണ്ടത്. ഇവിടെ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റും മിന്നും ഒക്കെ ഉള്ളവന് യു പ്ലീസ്. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇല്ല, മൊരാളി കൽക്കട്ടയ്ക്ക് പോയിരിക്കുക. ഒറ്റമ്മയുണ്ട്. ഓ, ഫാമിലിക്ക് നാട്ടിൽ നിന്ന് വന്നോ? ഏതായാലും കണ്ടിട്ട് പോവാൻ വിളിച്ചു. വിളിക്കാം, അകത്തേക്ക് കടന്നിരിക്കാം. ചേട്ടന്റെ സ്നേഹിതന്റെ ഇവിടുത്തെ ഫാമിലി ഞാനാണ്. അപ്പോ നീ ബാലന്റെ വെപ്പാട്ട്? അപ്പൊ നിന്നെ പറ്റിയുള്ള കഥകളൊക്കെ സത്യമായിരുന്നു. മുൻപ് പട്ടണത്തിലെ വേശ്യ, ഇപ്പൊ പണക്കാരന്റെ വെപ്പാട്ടി അല്ലേ? പഴയ സാവിത്രി മരിച്ചുപോയി ചേട്ടാ. ഇന്നൊരു പുതിയ നാടകത്തിൽ ചായം തേച്ച നായികയാണ് ഞാൻ. എന്ത് വേണമെങ്കിലും ചേട്ടൻ വിളിച്ചുകൊള്ളു. അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്ന് പണ്ട് പറഞ്ഞതല്ലേ? ഞാനൊരു പാവപ്പെട്ട കവി, മൂന്നാന്തരം പത്നി. നിന്റെ ചൂണ്ടനിൽ ഏതെങ്കിലും ഒരു വലിയ മീൻ കൊത്താൻ വേണ്ടി നീ കാത്തിരിക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തൊരു മടയനാണ്. എന്നെപ്പറ്റി ചേട്ടൻ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറഞ്ഞില്ലേ പഴയ താപത്തിന് മരിച്ചു കഴിഞ്ഞുവെന്ന്? എനിക്ക് നിന്നെ കാപ്പിയും വേണ്ട. സ്ത്രീ എന്ന നികത്തെ ജീവിതം മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഒടുവിൽ നീ നല്ല പുളിങ്കുമ്പനെ കയറി പിടിച്ചു. നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ് നിനക്ക് കിട്ടിയത്. ആ പാരന്റെ ഭാര്യ കണ്ണീരും കയ്യുമായി ദിവസം തള്ളിവിടുന്നതിന്റെ കാരണം എനിക്കിപ്പോഴല്ലേ മനസ്സിലായുള്ളൂ. അവര് സ്ത്രീ എന്ന ജീവിയുടെ മറ്റൊരു പ്രതിഭാസമാണ്. നിന്റെ വേദാന്തമൊന്നും എനിക്ക് കേട്ടില്ല. ഒലക്കയറിൽ നിന്ന് നിന്നെ രക്ഷിച്ച എന്നെ, ഒരു ജീവിതകാലം മുഴുവനും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായ എന്നെ, എന്റെ ആത്മാവിന്റെ ഏറ്റവും വിലപിടിച്ച സുന്ദരസ്വപ്നങ്ങളെ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത എന്നെ, വെറും ചവച്ചിലെ പോലെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞവളല്ലേ നീ? നീ അന്നു മുതലേ ബാലനോട് പ്രേമത്തിലായിരുന്നു. എന്തിനു? ഞാനിതൊക്കെ നിന്നോട് എന്തിനു പറയുന്നു? കേവലം പണത്തിന് വേണ്ടി പെണ്ണിന് വിലപ്പെട്ടതെല്ലാം വിൽക്കാൻ നടക്കുന്ന സേവടിച്ചില്ല നീ. നാട്ടിൽ കാണുന്ന ആയിരത്തിലൊരുത്തി ഒരു ഡബിൾ ആഗ്രഹം അടയ്ക്കാറായി.
സാർ ഒരുപാട് കഴിച്ചല്ലോ. നിന്റെ ഉപദേശം ആവശ്യം വിജയത്തിൽ എപ്പോഴും പോടില്ലയോ. ആ നേരം വെളുക്കുന്നവർ വെളിയിലിരുന്ന് കുടിക്കാമെന്ന് എന്റെ പറഞ്ഞൊന്നും കണ്ടില്ല. ഒരു മുഴുവൻ കുപ്പിയാണ്. Take what you want and keep the balance with you. എവിടെ കൊണ്ടിരിച്ച് കാണാൻ പോകുന്നു. വിജയൻ ബി എ ബി എൽ അഡ്വക്കേറ്റ് സുപ്രസിദ്ധനായ വക്കീൽ വലിയ പണക്കാരൻ. ഒന്നും കുടിക്കാറില്ല. പിന്നെന്താ നിനക്ക് പണമല്ലേ വേണ്ടത്? നിന്നെ ഞാൻ ഈ രാത്രി വിലയ്ക്ക് വാങ്ങാൻ പോകുന്നു. എന്റെ ജീവിത സ്വത്തങ്ങൾ തകർത്ത നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നു. നിനക്ക് എത്ര വേണം? 5,000, 2,000, 3,000, 5,000. ഞാനിവിടെയോ രക്ഷക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ രക്ഷക്ക് പറ്റിയിട്ടുണ്ട്. നീ മനപ്പൂർവ്വം നശിച്ചു. മനപ്പൂർവ്വം എത്ര വർഷങ്ങളായി എന്റെ പാട്ട് പാടാൻ കേട്ടു. അമ്പലവേണി മാറാൻ പറയും.
ഇന്നലെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചേട്ടൻ ഓർമ്മയു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ജീവശിഖം പോലെ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ എന്റെ ജീവിതം ചുട്ടി ചാമ്പലാക്കിയിട്ടല്ലേ നീ എന്നെ വിട്ട് കടന്നു. അതിനുശേഷമുള്ള എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു. എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചു. ചേട്ടനെ പറ്റി ഓർക്കാൻ ഒരൊറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു സാധിച്ചു? നിനക്കെന്ത് പറ്റി? എങ്ങനെ നീ ഈ അഴുക്കുകാലിൽ വന്നെത്തി? എല്ലാം ഞാൻ ചേട്ടനോട് പറയാം. എന്റെ കഥ ചേട്ടനോടല്ലെങ്കിൽ പിന്നെ ആരോട് പറയാം? ചേട്ടൻ അന്ന് കേസിന്റെ ആവശ്യത്തിന് ഒരാഴ്ചക്കാലത്തേക്ക് മദ്രാസിൽ പോയത് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ പിറ്റേന്ന് ചേട്ടന്റെ അമ്മ എന്നെ വിളിച്ചു വരുന്നു. എന്നേക്കുമായി ചേട്ടനെ ഞാൻ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിച്ചു. ഇതാണ് ചേട്ടാ എന്റെ കഥ. പെണ്ണായി പിറന്നുപോയി എന്നതാണ് എന്റെ ആദ്യത്തെ തെറ്റ്. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് പ്രാപ്തരായ പുരുഷന്മാരില്ലായിരുന്നു എന്നത് രണ്ടാമത്തേത്. കാണാൻ കൊള്ളാവുന്ന ഒരനാഥ പെണ്ണിന്റെ ചാരിത്രം ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാറ്റത്ത് വീണ കലീന പോലെയാണ് ചേട്ടാ. എവിടെയും പറന്നുപോകും, ഏത് കുപ്പയിലും വീഴാം, ആർക്കും ചവിട്ടി മരിക്കാം. നോക്കണേ ചേട്ടാ, ഏതെങ്കിലും മഹാരോഗത്തിനുള്ള ഔഷധം ഒരു ശാസ്ത്രകാരൻ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മഹാകവി ഒരു വലിയ ഗ്രന്ഥം എഴുതിയെന്നിരിക്കട്ടെ, അതിനേക്കാൾ ന്യൂസ് വാല്യൂ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഒരുത്തൻ വിവരിച്ച കഥ പ്രശസ്തപ്പെടുത്തുന്നതിലാണ്. അത് വായിക്കാനാണ് ആളുകൾക്ക് കൂടുതൽ രസം. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്ന് ചേട്ടാ, ആത്മഹത്യയ്ക്ക് പോലും ഞാൻ ശ്രമിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. നിന്നെ തിരക്കി ഞാൻ എവിടെയെല്ലാം ലീലയ്ക്കെങ്കിലും ഈ വിധി വരുന്നു പിന്നീട് ഞാൻ ആഗ്രഹിച്ചു. അവളെങ്കിലും ഈ വായ്പയിൽ നിന്നും രക്ഷപ്പെടുത്തേന്ന് കരുതി എന്നെ തന്നെ ഞാൻ പരിഗണിച്ചു. എന്റെ മാംസം ഈ ചന്തയിലേക്കെത്താവുന്ന ഏറ്റവും വലിയ വിലയ്ക്ക് ഞാൻ വിറ്റത് അതിനുവേണ്ടി മാത്രമാണ്. നീ ഈ വായിക്കൊണ്ടിരുന്ന് പുറത്തു കിടക്കും. ഇന്ന് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ലോകം മുഴുവൻ എതിർത്താലും സമുദായം മുഴുവൻ എന്നെ പിടിച്ചാലും ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഞാൻ ഒരുക്കമാണ് സാവിത്രി. പറയൂ പറയൂ. താമസിച്ചു എന്നെനിക്ക് ചേട്ടന്റെ വീട്ടിൽ കാലുകുത്താനുള്ള യോഗ്യതയില്ല. ഒരിക്കലും ഞാൻ ആ ക്ഷേത്രത്തിൽ കടന്നു വരുന്ന ആ ആശ ചേട്ടൻ ഉപേക്ഷിക്കുന്നു. ഈ ത്യാഗം കൊണ്ടെങ്കിലും എന്റെ ജീവിതത്തിന് കുറച്ചു നേരം ലഭിക്കട്ടെ. എന്റെ വീട്ടിൽ ഇന്നും നമുക്കെതിരാണ്, പക്ഷെ ഈ ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. ചേട്ടനെ കണ്ട നിമിഷം മുതൽ ഞാനത് തീരുമാനിച്ചിരുന്നു. ലീലയ്ക്ക് ഇന്നൊരു ജോലിയുണ്ട്. ഞാൻ നാളെ തന്നെ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയിച്ചാതെ നാളെ ഈ സ്ഥലം വിടും. ലീലയ്ക്ക് ജോലി കിട്ടിയ വിവരമോ ഇപ്പോഴവളുള്ള സ്ഥലമോ മിസ്റ്റർ ബാലിന് അറിഞ്ഞുകൂടാ. ഞാൻ അറിയിച്ചിട്ടില്ല. മനഃപൂർവ്വം തന്നെ. അത് ബുദ്ധിയായി. രാവിലെ എന്നെ ഞാൻ സ്റ്റേഷനിൽ വിടാം. കാലത്ത് ഏഴരയ്ക്ക് ട്രെയിൻ. അതെ. എന്നാ ഞാൻ ഇപ്പോൾ ഇറങ്ങട്ടെ. നിനക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും എനിക്ക് ചെയ്യണം. ഇത് ജീവാവസാനം വരെയുള്ള എന്റെ സ്വാഗതം. ഓർമ്മയ്ക്ക് നാളെ കാണാം. ഞാൻ ജീവിതത്തിൽ ഇന്ന് തന്നെ കമ്പിയടിക്കാം. Thank you.
കൂടെ പെട്ടു. അത് ചേച്ചിക്ക് മാത്രമുള്ള ബാത്റൂം. ഒരു കാര്യത്തിന് ചേച്ചി ബുദ്ധിമുട്ടരുത്. ചേച്ചി എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറയണം. എന്റെ ആവശ്യങ്ങളൊക്കെ നിന്നോടെന്താണ് പിന്നെ ആരോട് പറയാൻ? സമയം വൈകി ഈ സ്കൂളിൽ പോയിക്കൊള്ളു. ഇതാ ചേച്ചിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട്ടിൽ മറ്റല്ല. മനസ്സിലായോ? ചേച്ചി ഞാൻ എന്റെ അവധി എടുത്തിട്ട് ചേച്ചി എന്തിനാ ഇനി എന്നും ചേച്ചി നിന്റെ കൂടെ എന്നെ താമസിക്കുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഒന്നും വേണ്ട. നീ പോയി വരും. ആ ഞാൻ കുളിച്ചിട്ട് വരും. അവിടെ നീ ബാത്റൂം. അതെ. ചേച്ചി ഞാൻ പോകുന്നു. ചേച്ചി വന്നു വന്നു നമ്മ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെ പറയുക ചേച്ചിക്കാൻ 10 വയസ്സിന് ഇളയ അഞ്ചിയാണ് ഞാൻ. അത് മാത്രമോ എനിക്ക് വേണ്ടി ഇതുവരെ കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ചേച്ചിയാണ്. അതുകൊണ്ടെന്താ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച ചേച്ചി അഞ്ചിക്ക് അനുയോജ്യനായ ഒരു പ്രസ്താവന കിട്ടുന്ന കാര്യം അറിയുമ്പോ സന്തോഷിച്ചേയുള്ളൂ. അത് ശരി. പക്ഷേ ഞാൻ ഈ കാര്യം നേരിട്ട് എങ്ങനെ പറയും? അത് വേണ്ട. ചേച്ചി ഇതറിയുമ്പോ നമ്മെ അടുത്ത് വരും. പിന്നെ പറയാം. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. രാവിലെ പോയാ പോട്ടെന്ന് ഈ വർഗത്തിനെ വിശ്വസിക്കരുത്. ചുമ്മാനാണോ മഹാകവി തങ്ങമ്പുഴ പാടിയത്? അങ്കുശമില്ലാത്ത കാബല്യമേ മണ്ണിൽ അങ്ങനെ എന്നു വിളിക്കുന്നു നിന്നയാ. പോട്ടെന്ന് പോയി തൊലയട്ടെ. എന്നാ ബാലം മുതലാളി ഇന്ന് ഇത്രയും കാശി ചെലവിന് വാങ്ങിച്ചിട്ടുള്ള ആ പെണ്ണ് ഒരക്ഷരം മിണ്ടാതെ പൊക്കാനില്ല. അല്ല എവിടാ പോയത്? എവിടെയെങ്കിലും പോട്ടെന്ന് ഒരു 10-25,000 രൂപ പോകും. അത് കുറച്ച് സൂപ്പർ ടാക്സ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതിനുള്ള മുഴ എടുക്കുകയും ചെയ്തു. അവളെ ഇപ്പൊ കണ്ടാറുണ്ടല്ലോ. എങ്ങനെ ഇരിക്കുന്നു? ആവഞ്ഞ് പുഴിഞ്ഞ ചണ്ടി പോലുണ്ട്. തക്ക സമയത്ത് കാളഞ്ഞാത് ബുദ്ധിയായി. പിന്നെ കൽക്കത്തയിൽ നിന്നെ വേറെ പുതിയ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. ഇസബല്ല ആംഗ്ലോ ഇന്ത്യനാണ്. അടുത്ത ആഴ്ച വരാൻ വേണ്ടി ഫോൺ ചെയ്തിട്ടുണ്ട്. ഇസബല്ല ജൂനിയർ എഞ്ചിനീയറാണ്. ജോലി കിട്ടാനൊക്കെ മിസ്റ്റർ രവിയുടെ സഹായം ഉണ്ടായിരുന്നു. ഇവിടെ ബിസിനസ് വാങ്ങി പാസ്സായതുകൊണ്ട് ജോലി ചെയ്തു. ഇത് ലക്ഷ്മി ഒരു ചായ ഇടാൻ പറയും. ഇവിടെ ഒറ്റയ്ക്കാണ് താമസം. അതെ. അപ്പോൾ ആഹാരമൊക്കെ ഹോട്ടലിലാണ്? അതെ. ഇടയ്ക്കൊരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു. കണ്ണി കണ്ടതെല്ലാം എടുത്തുകൊണ്ട് അവനൊരു ദിവസം കടന്നു. വീണ്ടും ഹോട്ടലിൽ തന്നെ കയറണം. എന്നും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളെ നിയമിക്കണം. അക്കാര്യം ചേച്ചിയെ കണ്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും ബീലിയും തമ്മിൽ കുറെ നാളായി പരിചയത്തിലാണ്. എനിക്ക് ബീലെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ. എന്റെ ഇഷ്ടം എന്റെ പ്രധാനം. ഒന്നാമത് അവളുടെ ഇന്ന് രവിയുടെ പിന്നെ രവിയുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടമാണ്. ഓഹോ എനിക്ക് എനിക്ക് സന്തോഷം തന്നെ. വിവരത്തിൽ വീട്ടിലേക്ക് എഴുതും. അവരാരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയൊക്കെ എന്നെ ചിത്രങ്ങൾ. എനിക്ക് അച്ഛനൊന്നുമില്ലേ. ഒരു സഹോദരിയും അളിയനും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും വിരോധം പറയില്ല. എന്റെ മിസ് രവി ഉടനെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് ആലോചിക്കാം. ശരി, ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് എഴുതാം. അപ്പോ ഞാൻ വരട്ടെ. ഇവിടെ വരും.
നീ എന്താ നീ വൈകാര്യം നേരത്തെ ചേച്ചി അറിയിക്കാൻ? മിസ്റ്റർ രവി നല്ല ആളാണെങ്കിൽ ചേച്ചിക്ക് ഇതിൽ എന്താ വിരോധം? വരി കേട്ടു. എന്താ വിശേഷം? ഇന്നെന്താണ് ഇത്ര പുതുമ? എന്തോ വിശേഷങ്ങളോ പോലെ തോന്നുന്നല്ലോ. അവന് ഒരു വിവാഹ ആലോചന. ട്രിവാൻഡ്രം സെലക്ട് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവനത് ഇഷ്ടമാണ്. കുട്ടിയും ചേട്ടനും വന്നൊന്ന് കണ്ട് തീർച്ചപ്പെടുത്തണമെന്നാണ്. ലവ് മാരേജ് നടക്കട്ടെ. അതെന്താ വിവാഹം? ഈ കാലത്ത് പെണ്ണിനും ചെറുക്കിനും ഇഷ്ടമായാൽ വിവാഹമായി. അങ്ങനെ പറഞ്ഞാൽ അക്കുമോ? അവന് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ശരി, ഒരു കാര്യം ചെയ്യും. താൻ പോയി പെണ്ണിനെ കണ്ടിട്ട് വരും. എനിക്ക് തീരെ സമയമില്ല. പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കേണ്ടത് പെണ്ണുങ്ങളുടെ ചുമതലയാണ്. വിവാഹം കണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാ പെണ്ണും ഒരുപോലെ. ഞാൻ ഒറ്റയ്ക്ക് ട്രാൻസ്ഫർ വരെ പോകുന്നത് എന്താകുമ്പോൾ വേണം. ഈ കാലത്ത് ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പറക്കുന്നു. കാരണം അങ്ങോട്ട് വരുന്നില്ലേ? പഠിച്ച പെൺകുട്ടി വെച്ചാൽ ഇങ്ങനെ വെച്ചാലോ? കളയിൽ എന്തായാലും സബ്ജക്ട് ഫസ്റ്റ് ഗ്രൂപ്പ്. ഏറ്റവും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നില്ലേ? അത് വലിയ എഴുതിയില്ല. പിന്നെ ഈ വിവാഹത്തിന് ഇഷ്ടമാണെന്നൊന്ന് ചോദിക്കണ്ടല്ലോ. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കഴിച്ചാണല്ലോ നമ്മുടെ അടുത്ത് ചെയ്തത്. അറേഞ്ച്ഡ് മാരേജിനേക്കാൾ അതാണ് നല്ലത്. ഈ ബന്ധത്തിന്റെ ഗുണവും ദോഷവും അനുഭവിക്കേണ്ടത് അവരല്ലേ. അതെ, നിനക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി നീലയോട് സംസാരിക്കാം. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞാൻ കമ്പനിയിലായിരുന്നു. എന്ത് ജോലി? പിന്നെ ടെനോ കഴിച്ചു. ഇപ്പൊ രാജിവെച്ചു ജോലി പറഞ്ഞു. ഇതുവരെ അവിവാഹിതരെ കഴിയാൻ ഒരു കാരണമൊന്നുമില്ലല്ലോ. വല്ല പ്രേമമായി രാജിക്കാൻ പറ്റോ? അങ്ങനെയൊന്നുമില്ല. അരജിത്തിക്ക് വേണ്ടി ത്യാഗം കഴിച്ചു അല്ലേ? ത്യാഗമില്ലല്ലോ, എന്റെ കടമ. എന്നാലും അവനവന്റെ സുഖം മറന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഇക്കാലത്ത് അപൂർവമാണ്. ആത്മാഭിമാനത്തോടുകൂടി ജോലിയെ ജീവിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ജോലിയെന്നും പറഞ്ഞ് മാനേജറുടെയും പ്രൊഫൈസറിന്റെയും ബെസ്പാർട്ടിയുടെ കയ്യിലൊക്കെ സ്ത്രീകളും അവരാണ് സ്ത്രീവർഗത്തിന്റെ ശാപം. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. താപത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. കാരണം താപത്തിയുടെ മോഭാവത്തിൽ ഒരു തറവാടിച്ചു. അടുത്ത മാസം 7-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. അന്ന് തന്നെ തന്നെ നമുക്ക് വിവാഹം നടത്താം. അങ്ങനെയാട്ടെ. ഈ മംഗളകർമ്മത്തിന്റെ സാരക്ഷ്യം വഹിക്കാനും ആ നവദമ്പതികളെ അനുഗ്രഹിക്കാനോ ഉള്ളത് കുറിച്ച് ഈ ഭാഗ്യ ദോഷിക്കില്ല. അതുകൊണ്ട് ശേഷം നേരത്തെ വരണം. നീലയുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഈ വിവാഹകർമ്മം നടത്തിക്കൊടുക്കാൻ. അവരെ അനുഗ്രഹിക്കണം. എന്റെ സ്വന്തം ശവമഞ്ചവും ചുമന്നുകൊണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചതും കണ്ണീർ കുടിച്ചതും എന്റെ അനുജത്തിക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയാമല്ലോ. ചേട്ടനെ ഒരിക്കൽ കൂടി കാണാൻ പ്രാർത്ഥനയോട് ത്രസിക്കുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്നു അങ്ങയുടെ താപം. എത്ര നേരമായി ഞാൻ ഡ്രസ്സിയെ നിൽക്കുന്നു. സുധാന്റെ ഡ്രസ്സല്ലേ, എത്ര മണിക്കൂർ കാറിയിരിക്കുന്നു. ഐ എം സോറി, റിയലി സോറി വാസു. ഇതായിരുന്നു നോക്കൂ, തന്റെ നാത്തിനുള്ള വിവാഹ സമ്മാനം തൃപ്തിയായോ? ഇത് നിന്നേക്ക് നല്ല വെള്ളം ചേരും. എത്ര നല്ല പെൺകുട്ടിയാണെന്നറിയാമോ? അന്റെ അനിയൻ തപ്പിയെടുത്തതല്ലേ, മോശമാവുമോ? അതൊക്കെ ശരി, പോകാൻ നേരമായി. മുഹൂർത്ത സമയത്തെങ്കിലും അങ്ങ് ചെല്ലണ്ടേ? ഞാൻ എപ്പോഴും റെഡി. എത്തണം വാർത്തു.
ഹലോ വിജയൻ, ഞാനിവിടെ അത് കൊള്ളാം. എന്റെ ഭാര്യയുടെ അനിയനാണ് അത് കൊള്ളാമല്ലോ. നല്ലൊരു ബന്ധുവായി. ഞാൻ ഇവരെ പെണ്ണിനെ കണ്ടിട്ട് തന്നെയില്ല. അതിപ്പോ കൊള്ളാമല്ലോ. അനിയത്തിന്റെ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഞാനറിയാത്തത് താനറിയും. എത്തിയോ? സമാധാനമായി. മുഖത്തായി കയ്യിൽ നിന്റെ അനിയത്തി എന്റെ ഭാര്യയുടെ അനിയനെ കൊണ്ടു പോകാൻ കഴിയും. എന്താണ് അതിലിപ്പോ തെറ്റ്? തെറ്റോ? അന്തസ്സും പുരീതയുമുള്ള ഒരു കുടുംബത്തിലെ ഒറ്റ മകനാണ് ഞാൻ. ഒരു റിട്ടയർഡ് IPS ഓഫീസറുടെ മകൻ, എന്റെ ഭാര്യ സഹോദരൻ, അനിക്കേറെ കിടന്നൊരു ദേശീയ അനിയത്തിയല്ല അവന്റെ ഭാര്യയാകുന്നത്. വരൂ, ഇപ്പോൾ തെറ്റ് മനസ്സിലെ രവി, വരൂ. നിങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സംസാരിക്കും. ഇവിടെ ആരുടെയും അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും ബാലൻസ് ഷീറ്റ് ഒന്നും അവതരിപ്പിക്കുന്നു. ഇത് വിവാഹമാണ്. നിങ്ങളുടെ ഭാര്യ തന്നെ നേരിട്ട് വന്ന് കണ്ട് തീരുമാനിച്ചതുമാണ്. പെണ്ണിനും ചെറുക്കിന് ഇഷ്ടമാണ്, അത് നടക്കട്ടെ. ഒരിക്കലും സാധ്യമല്ല. ഇതെന്റെ സെൽഫ് റെസ്പെക്ടിന്റെ ആത്മാഭിമാനത്തിന്റെ കാര്യമാണ്. എന്റെ ബ്രദറിലോ അറിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയുടെ അനിയത്തിയെ വിവാഹം കഴിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ചു. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള ആത്മാർത്ഥം തന്റെ അറിവിച്ചുണ്ട് കേട്ടോ. എനിക്കത് മതി. ഇപ്പോൾ ഞാൻ അവളെ കൈയൊഴിച്ചാൽ നാളെ മറ്റൊരു പെണ്ണുകൂടി പിഴിച്ചവളായി. ഇവരുടെ ചീറ്റ് ദേശീയാണ്. ദേശീയ ഓരോ ദിവസവും മാറി മാറി ഓരോ സ്ത്രീകളെ കിടക്കയിലേക്ക് ക്ഷണിച്ച് പ്രഭാതത്തിൽ വിഴുപ്പുതുള്ളി പോലെ മരിച്ചറിയും ചെയ്യുന്ന പണക്കാരനായ നീ പറഞ്ഞു. ഞാനും നീ അടങ്ങുന്ന പുരുഷവർഗം ജീവിതത്തിന്റെ പടുമയിലേക്ക് ചവിട്ടിട്ടാഴ്ച ഇപ്പോൾ ദേശീയ. അവളെ എത്രയോ കാലം ഡിപ്പാസിയാക്കി വെച്ചുകൊണ്ടിരുന്ന നിന്റെ ഓമന പേര് അനാവശ്യം പറയുന്നു. വാസന്തി, ശ്രീ, ഒരു നോക്ക്. നിങ്ങളുടെ യോഗ്യതയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളെ ഭാര്യയെ കഴിഞ്ഞു. പാവപ്പെട്ട പെണ്ണുങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന നിങ്ങളുടെ ആജ്ഞ, ഭർത്താവിന്റെ ആജ്ഞ ഞാൻ എടുക്കുന്നില്ല. ശരി, നിങ്ങളെ വിവാഹം കഴിക്കണം. ധൈര്യം അവരുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. രവി, ഇവിടെ വിവാഹം കഴിച്ചില്ല. വായവിടെ അറിയ പോലും അവിടെ നിന്ന് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നീ പോവുകയും. കാരണം നിന്റെ ഈ വെളുത്ത ശരീരത്തിനുള്ളിൽ ഉറച്ച ഒരു ഹൃദയം. പെണ്ണിന് വേണ്ടി പണവും വാരി കെട്ടിക്കൊണ്ട് നടക്കുന്ന നീ ഒരു പുരുഷനല്ല, ചണ്ടനാണ്. ചണ്ട പല രാജീവിയായിരുന്ന ഈ നാടൻ പെണ്ണിനെ വേശ്യാക്കി മാറ്റിയത് ഒന്നാമത് ഞാൻ, രണ്ടാമത് നീ. വെറും യാദൃശ്ചിക സംഭവങ്ങളിൽപ്പെട്ട് കൊടുങ്കാറ്റിലെ തോണി പോലെ മുങ്ങാറായ ഇവളെ ആ നിമിഷം ഒരു പുരുഷന്റെ ചങ്കുറപ്പോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. നിസ്സഹായയായി ഈ സ്ത്രീയുടെ രക്തവും ഓജസ്സും അട്ടയെപ്പോലെ ഊറ്റി കുടിക്കാനാണ് നീയും നിന്റെ കൂട്ടുകാരും തയ്യാറായത്. പെണ്ണ് പുരുഷന് സുഖിക്കാനുള്ള ഉപകരണമെന്നതിൽ കവിഞ്ഞ് നമ്മുടെ കൂട്ടർ കണ്ടിട്ടില്ല പല. ഇനി പോകണമെന്നുള്ളവർക്ക് പോകണം. എന്റെ സാവിത്രി അവളുടെ ജീവിതം ഭൂമി തേടി വെച്ച ആ കെട്ടുകാരി ഉപയോഗിച്ചിന്റെ മക്കൾ ഞാൻ തയ്യാറ്. എത്ര വൈകിയാണ്, തെറ്റ് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. വരൂ സാവിത്രി, വരൂ. അഡ്വക്കേറ്റ് വിജയൻ ദേശീയമായ ഒരു സാവിത്രി വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവരോടും പറയാം. ഏട്ടാ, വിവാഹ മണ്ഡപം വേഗം ഒന്ന് ഒഴിഞ്ഞു. മറ്റൊരു വിവാഹം നടക്കാൻ പോകുന്നു.
കാര്യം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. മറ്റേതൊരു പ്രിയസ്ഥാനം ജാഗ്രതയോടെ ഞാനൊരു പവിത്രമായി